നാളത്തെ തലമുറയെ സ്നേഹിച്ച്. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതൻ ബഷീർ സാഹിബ്, ഇവിടെ നടക്കുന്ന ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ, നിങ്ങൾ ഓരോ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും നിങ്ങൾ പുതിയ ആകാശങ്ങൾ സ്വന്തമാക്കുമ്പോഴും നിങ്ങൾ പുതിയ ചക്രവാളങ്ങളിലേക്ക് ആരോഹണം ചെയ്യുമ്പോഴും പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിച്ച് പുതിയ ചക്രവാള സീമകളെ പുൽകുമ്പോഴും ഞങ്ങളെപ്പോലുള്ളവർ പുറത്തുനിന്ന് ഈ സ്ഥാപനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എടരിക്കോട് സ്കൂളിൽ അത് കിട്ടി, എടരി സ്കൂളിൽ ഇത് കിട്ടി, ഇത്ര പേർ പാസ്സായി, ഇത്ര പ്ലസ് ടു ആയി, ഇത്ര 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 പ്ലസ് ടുവിൽ ഇത്ര മാർക്ക് കിട്ടി, ഇത്ര പേർ എ പ്ലസ് നേടി. ഏതാനും കുട്ടികളെ മാത്രം പരീക്ഷക്കിരുത്തി അവരെ ജയിപ്പിക്കുന്ന ഒരു ഒരു കൃത്രിമമായിട്ടുള്ള വ്യവഹാരമല്ല എടരിക്കോട് സ്കൂൾ ഏറ്റെടുത്തത്. ജനകീയമായിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികൾ, ധാരാളം കുട്ടികൾ, അവരെ ഒക്കെ പരീക്ഷക്കിരുത്തി, എല്ലാവരെയും ശ്രദ്ധിച്ച്, എല്ലാവരെയും പാസാക്കി, എല്ലാവരെയും മെച്ചപ്പെട്ടവരാക്കി സമൂഹത്തിന് സംഭാവന ചെയ്ത്. ഇതിനകം എടരിക്കോട് സ്കൂളിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്ര ബിഷപ്പുരന്മാർ, എത്ര ഡോക്ടർമാർ, എത്ര എഞ്ചിനീയർമാർ, അതൊന്നുമല്ല പ്രധാനം, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, എത്ര മനുഷ്യത്വം, എത്ര ബോധം, എത്ര സാംസ്കാരികമായിട്ടുള്ള ഉത്കർഷം, സാംസ്കാരികമായിട്ടുള്ള ഉത്കർഷത്തിൽ കവിഞ്ഞതൊന്നും വിദ്യാഭ്യാസം കൊണ്ട് നിർവഹിക്കാനില്ല. ഇന്ന് അതിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. പഠിക്കുക എന്നതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സാംസ്കാരികമായിട്ടുള്ള ഉന്നമനമാണ് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സംസ്കാരമില്ലെങ്കിൽ പിന്നെ എന്ത് നേടാൻ? ബിരുദ കടലാസ് കൊണ്ട് എന്ത് കാര്യം? ജോലി പോലും പ്രധാനമല്ല. ജോലി വരട്ടെ, നല്ല മാർക്കും അതിന്റെ പിറകിൽ നല്ല ശമ്പളമുള്ള ജോലിയും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കട്ടെ, പക്ഷേ അതിനേക്കാൾ പ്രധാനം സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യമാണ്. അത് മനസ്സിലാക്കിയ അധ്യാപക സമൂഹമാണ് നിങ്ങളുടെ ഈ പി കെ എം കുടുംബത്തിന്റെ വലിയ ശക്തി. വിദ്യാർത്ഥികൾ എവിടെ മികവ് കാട്ടുന്നുവോ, വിദ്യാർത്ഥികൾ എവിടെ അക്കാഡമിക് എക്സലൻസ്, അക്കാദമികമായിട്ടുള്ള അസാധാരണത്വം, മികവ് പ്രകടമാക്കുന്നുവോ, അതിന്റെയൊക്കെ യഥാർത്ഥ ശില്പി അധ്യാപകനാണ്, അധ്യാപികയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ അടുത്ത തെരഞ്ഞെടുപ്പിനെ പറ്റി ചിന്തിക്കുന്നു, ഒരു അധ്യാപകൻ അടുത്ത തലമുറയെ പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ് അധ്യാപകനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള വ്യത്യാസം. എത്ര വലിയ വ്യത്യാസമാണത്! ഞാൻ രാഷ്ട്രീയത്തെ കുറ്റപ്പെടുത്തിയതല്ല, രാഷ്ട്രീയക്കാരുടെ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രാധാന്യം കുറച്ചു കണ്ടതല്ല, ഞാൻ സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. ഒരു പൊളിറ്റീഷ്യൻ അടുത്ത ഇലക്ഷൻ വരെ, ഒരു ഭരണാധികാരി ജനാധിപത്യ സംവിധാനത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ, ആ കൊല്ലം അങ്ങ് പോയി കിട്ടണം, അതങ്ങ് ഒപ്പിക്കണം, അങ്ങോട്ട് മാത്രമേ നോട്ടമെത്തൂ. അടുത്ത തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഇപ്പൊ തൽക്കാലം നോട്ടം പോവില്ല. വേണ്ടി വന്നാൽ ആ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, പിന്നെ ആലോചിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് 5 വർഷം, വേറെയുള്ള ഓരോ രാജ്യങ്ങളിൽ ഓരോ രീതിയിലുള്ള കാലഗണന. പക്ഷെ ഒരു അധ്യാപകൻ പോസ്റ്റിരിറ്റിയെപ്പറ്റി ചിന്തിക്കുന്നു, വരാൻ പോകുന്ന തലമുറ അവർക്ക് വേണ്ടി കരുതി വെക്കുന്നു, അവരെ നിർമ്മിക്കുന്നു, അവരെ സ്വപ്നത്തിൽ ചാലിച്ചെടുക്കുന്നു, അവരെ രൂപകൽപ്പന ചെയ്യുന്നു, അവരിൽ സ്വഭാവ മഹിമയുടെ ഔന്നത്യത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നു, അവരെ നല്ല പൗരന്മാരാക്കുന്നു. അതുകൊണ്ട് ഒരു അധ്യാപകനെ അഭിവാദ്യം ചെയ്യുക. എടരിക്കോട് സ്കൂളിന്റെ നേട്ടങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന അധ്യാപക സമൂഹത്തെ ആദരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് എന്ന ബോധം എനിക്കുണ്ട്. ഞാനും ഒരു അധ്യാപകനാണ്, അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിരുന്നു ഔപചാരികമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ, ഇപ്പോഴും അനൗപചാരികമായിട്ടും ഞാനൊരു അധ്യാപകൻ തന്നെയാണെന്നാണ് എനിക്ക് എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ ബോധവും അഭിമാനവും. അധ്യാപകനാവുക, അധ്യാപികയാവുക ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് ഉന്നതമായിട്ടുള്ള ഒരു ദൗത്യത്തിന്റെ നിർവഹണമാണ്. ആ അധ്യാപകരുടെ കൂടി നേട്ടമാണ് ഇവിടെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അധ്യാപകരെ പറ്റി പറയുമ്പോൾ, അധ്യാപകരെ ആദരിക്കുന്ന നിരവധി സമ്മേളനങ്ങളിൽ പോകാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് സർവശക്തന്റെ കാരുണ്യത്താൽ. ചിലപ്പോഴൊക്കെ അധ്യാപകർക്ക് അവരുടെ
ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അവർ വിരമിക്കുന്ന വേളയിൽ നൽകുന്ന യാത്രയയപ്പ് സമ്മേളനങ്ങളിൽ വളരെ വികാരാർദ്രമായിട്ടുള്ള സന്ദർഭമാണത്. ആ സ്ഥാപനത്തെ സംബന്ധിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ അധ്യാപകനൊരു വികാരമാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകരെ പറ്റി ഓർക്കുമ്പോൾ, പ്രത്യേകിച്ചും ചെറുപ്പത്തിൽ, ചെറുപ്പത്തിൽ മാത്രമല്ല പിന്നീടും, ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഓർക്കുമ്പോഴുണ്ടാകുന്ന വികാരത്തെ പോലെ എന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കപടമായ വാക്കായിരിക്കും. മാതാപിതാക്കളെ ഓർക്കുന്നതിൻ്റെ തൊട്ട് പിറകെ മാതാപിതാക്കൾ മനസ്സിൽ ഇന്നും ഓർമ്മ എങ്ങനെയാണോ വികാരമായിട്ട് നമ്മുടെ മനസ്സിനെ തളർത്തുന്ന ഒരനുഭവമായിട്ട് വരുന്നത്, അത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മെ വികാരഭരിതരാക്കുന്ന ഒരു പൂർവകാല സുഹൃതം, ഒരു പൂർവകാല സുഹൃതി, ഒരു പൂർവകാല സ്മൃതി, അതുണ്ടെങ്കിൽ നമ്മെ നമ്മളാക്കാൻ പാടുപെട്ട അധ്യാപകരാണ്. കുട്ടികളെ, ഇത് ഞാൻ കുട്ടികളോടാണ് പറയുന്നത്. കുട്ടികൾ വിചാരിക്കും ഞാനിവിടെ വന്നിട്ട് അവരെ പറ്റി പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, ഞാൻ നിങ്ങളെപ്പറ്റി തന്നെയാണ് പറയുന്നത്. നിങ്ങളെപ്പറ്റി സംസാരിക്കണമെങ്കിൽ നിങ്ങളെ നിങ്ങളാക്കുന്നവരെ പറ്റി സംസാരിക്കണം. നിങ്ങളുടെ നേട്ടങ്ങളെ പറ്റി പറയുന്നുവെങ്കിൽ നിങ്ങളെ, ആ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് പിന്നിലുള്ള ആ ശില്പിയെ പറ്റി പറയണം. നിങ്ങൾ വാങ്ങുന്നവരാണ്, വാങ്ങുന്നവരെ പറ്റി പറയണമെങ്കിൽ ആദ്യം കൊടുക്കുന്നവരെ പറ്റി പറയണം. കൊടുക്കുന്നവരെപ്പോഴും ഉയരത്തിലാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ, തിരുനബി മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനമുണ്ട്, കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്കൃഷ്ടം എന്ന്. നമ്മൾ നോക്കിയിട്ടുണ്ടോ, എപ്പോഴും കൊടുക്കുന്ന കൈയായിരിക്കും മീതെ, വാങ്ങുന്ന കൈയിന് താഴെ മാത്രമേ വെക്കാൻ കഴിയൂ. പ്രകൃതിയുടെ നിയമമാണ്, ഒരിക്കലും വാങ്ങുന്ന കൈ മുകളിലായിരിക്കില്ല, വാങ്ങുന്ന കൈ മുകളിലാകാൻ സാധിക്കില്ല, കൊടുക്കുന്ന കൈയിന് മാത്രമേ മുകളിൽ നിൽക്കാൻ സാധിക്കൂ. അധ്യാപകൻ കൊടുക്കുന്നു, വിദ്യാർത്ഥി വാങ്ങുന്നു. അതുകൊണ്ട് വാങ്ങുന്ന പാത്രങ്ങൾ നന്നായി തീരണമെങ്കിൽ, വാങ്ങുന്ന പാത്രങ്ങൾ, അതുകൊണ്ടാണ് മലയാള ഭാഷയിൽ നാം പാത്രീഭൂതരായി എന്ന് പറയും. വല്ലാത്തൊരു വാക്കാണ് സ്നേഹത്തിന് പാത്രീഭൂതരായി, പാത്രം പാത്രീഭൂതരായി. ഞാൻ പറയട്ടെ, അറിവിന് നിങ്ങൾ പാത്രീഭൂതരായി തീരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന അധ്യാപകരെ കൊണ്ടാണ്. ആ അധ്യാപകരെ യാത്ര അയക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞല്ലോ, അതുപോലുള്ള സമ്മേളനങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ എൻ്റെ മനസ്സിനെ വളരെ വികാരം കൊള്ളിക്കുന്ന ഒരു വാക്കുണ്ട്, അതും ഒരു നബിവചനമാണ്. ഞാൻ ഈ ലോകത്തേക്ക് ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. പ്രവാചക തിരുമേനിയുടെ വല്ലാത്തൊരു വചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു സ്ഥലത്ത് തിരുമേനി തിരുനബി പറയുന്നുണ്ട്, ഞാൻ വിധിക്കാൻ വന്ന വ്യക്തിയല്ല, ഞാൻ ശിക്ഷിക്കാൻ വന്ന വ്യക്തിയല്ല, ഞാൻ ശപിക്കാൻ വന്നവനല്ല. തെറ്റ് ചെയ്യുന്നവരെ ശപിക്കാനല്ല, തിരുത്താനാണ്. കുറ്റകൃത്യങ്ങളിൽ വിധി കൽപ്പിച്ച് കോടതിയിലെ ന്യായാസന പീഠത്തിലെ ന്യായാധിപനെ പോലെ ആളുകളെ വിചാരണ ചെയ്ത് ശിക്ഷക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യവുമല്ല എന്റെ ദൗത്യം. എന്റെ ദൗത്യം ഒരു അധ്യാപകന്റെ ദൗത്യമാണ്. ഇന്നമാന ബുഇത്തു മുഅല്ലിമ, ഐ ഹാവ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ടീച്ചർ. ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു അധ്യാപകനാണെന്ന് പറയുന്നത് പ്രവാചക ശൃംഖലയിലെ അത്യുത്തമനായിട്ടുള്ള പുണ്യ റസൂലാണ്. അതുകൊണ്ട് അധ്യാപകന്റെ ഇടം ഇന്നിതൊക്കെ പുനർനിർണയിക്കേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾ വളരെ ക്ലബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം തുടങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് നാസർ മാഷ് വളരെ സ്നേഹപൂർവം പ്രാധാന്യത്തോടെ എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ ബഹുമാന്യ സുഹൃത്ത് നിങ്ങളുടെ അധ്യാപകനത് വിവരിക്കുകയും ചെയ്യും. ഞാൻ പറയട്ടെ, ഇതൊക്കെയാണ് നിങ്ങളുടെ ക്ലബുകളുടെ മുഖ്യ കാര്യക്രമമായിട്ട് മാറേണ്ടത്. അധ്യാപകന്റെ ഇടം നിർണയിക്കുക, വിദ്യാർത്ഥിയുടെ ഇടം നിർണയിക്കുക, ഓരോരുത്തരുടെയും ഇടം നിർണയിക്കുക, മാതാവിന്റെ ഇടം നിർണയിക്കുക, പിതാവിന്റെ ഇടം നിർണയിക്കുക, കുഞ്ഞുങ്ങളുടെ ഇടങ്ങൾ നിർണയിക്കുക. സമൂഹത്തിൽ വലിയ തോതിലുള്ള അപഭ്രംശം, മാർഗഭ്രംശം, ശ്രുതിഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തിരുത്താൻ ഓരോന്നിന്റെയും ഇടം നിർണയിക്കുക. ഇന്ന് ശ്രുതിക്ക് പകരം അപശ്രുതിയാണ്, സ്വരത്തിന് പകരം അപസ്വരമാണ്, താളത്തിന് പകരം അവതാളമാണ്. ആ അവതാളമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സംഗീതത്തിലെ ഒരു വാക്കാണ് താളം.
അതിൽ നിന്നുണ്ടായതാണ് അവതാളം. താളമില്ലായ്മയാണ് അവതാളം, അല്ലെങ്കിൽ താളപ്പെശകാണ്, താളപ്പിഴവാണ് അവതാളം. പക്ഷെ നാം ഇന്ന് സാമൂഹികമായിട്ട് തന്നെ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ആകെ അവതാളത്തിലായി, അവതാളത്തിലായി, താളമില്ലാത്ത അവസ്ഥ. ഈ അവതാളത്തെ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടേ തിരുത്താൻ കഴിയൂ, അറിവുകൊണ്ട് മാത്രമേ തിരുത്താൻ കഴിയൂ. നജ്ഞാനേനൈവ കൈവല്യപ്രാപ്തി, അറിവിലെ മോക്ഷമുള്ളൂ. അറിവുകൊണ്ട് മാത്രമേ മോക്ഷം നേടാനാകൂ. കാമക്രോധഞ്ച ലോഭഞ്ച ദേഹേ തിഷ്ഠതി തസ്കര ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. കാമക്രോധങ്ങൾ കട്ടോണ്ടു പോകാൻ വരികയാണ്. കാമക്രോധഞ്ച ലോഭഞ്ച ദേഹേ തിഷ്ഠതി തസ്കര. കള്ളന്മാരാണ് കാമവും ക്രോധവും ലോഭവും. എന്നിട്ട് എന്താണ് ഇവര് കട്ടോണ്ടു പോകാൻ വരുന്നത്? ജ്ഞാനരത്നാപഹാരായ, മനുഷ്യന്റെ ജ്ഞാനമാകുന്ന രത്നത്തെ അപഹരിക്കാൻ ശ്രമിക്കുകയാണ്. അറിവിനെ കട്ടോണ്ടു പോകാൻ ശ്രമിക്കുന്ന ദുശക്തികളെ കുറിച്ച് ബോധം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾ പാഠപുസ്തകത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ. പാഠപുസ്തകം നന്നായിട്ട് പഠിക്കണം. എടരിക്കോട് സ്കൂളിലെ കുട്ടികളോട് ഞാൻ പഠനത്തിന്റെ മികവിനെ പറ്റി എന്തിന് പറയണം? യു ഹാവ് യുവർ ഓൺ എക്സലൻസ്, യു ഹാവ് യുവർ ഓൺ അച്ചീവ്മെന്റ്സ്, യു ഹാവ് യുവർ ഓൺ പൊസിഷൻസ്. നിങ്ങൾ വലിയ വലിയ സ്ഥാനം ആ മേഖലയിൽ നേടിയിട്ടുള്ളവരാണ്. ഞാൻ അതേക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് പാഠപുസ്തകത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കുട്ടികളുടെ ജീവിതത്തിലേക്ക് സമൂഹത്തിലേക്ക് ശ്രദ്ധിക്കണം. അതിനായിരിക്കണം നിങ്ങളുടെ ഈ ക്ലബ്ബുകൾ. സാമൂഹിക ജീവിതത്തിലെ അവതാളങ്ങളെ തിരുത്താൻ ഓരോ വ്യക്തിയും ഇന്ന് ശ്രമിക്കണം. ആലോചിച്ച് നോക്കൂ, ആകാശത്തേക്ക് നോക്കൂ. സൂര്യനൊരിടമുണ്ട്, ആ സൂര്യൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചന്ദ്രനൊരിടമുണ്ട്, അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമിക്കൊരിടമുണ്ട്, അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോൾ സൂര്യനും സ്വയം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ഒരു ഉപഗ്രഹമായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നക്ഷത്രങ്ങൾ, താരാപഥങ്ങൾ, ഉൽക്കകൾ, കൊള്ളിമീനുകൾ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിൽ നാം നിലകൊള്ളുന്നു. ആകാശത്തേക്ക് നോക്കിയിട്ട് പഠിക്കേണ്ട പാഠമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പാഠം സംഘർഷപ്പെടാതിരിക്കുക എന്ന പാഠമായിരിക്കണം. ഒന്നും കൂട്ടിമുട്ടുന്നില്ല മാനത്ത്, നമ്മൾ എന്തിന് ഭൂമിയിൽ കൂട്ടിമുട്ടണം? മാനത്ത് ഒരു ഗ്രഹവും മറ്റൊരു ഗ്രഹത്തോട് കൂട്ടിയിടിക്കുന്നില്ല. ഓരോ നക്ഷത്രവും അതിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നു. ഒരു നക്ഷത്രം കറങ്ങുമ്പോൾ മറ്റൊരു നക്ഷത്രം കറങ്ങുന്നു. അതിനിടയിൽ കൊള്ളിമീനുകൾ ഓടുന്നു. ഇന്നോളം ഒന്നും തമ്മിൽ കൂട്ടിയിടിച്ചിട്ടില്ല. ഇടിച്ചാൽ അത് പ്രപഞ്ചത്തിന്റെ തകർച്ചയാണ്. ലോകാവസാനത്തെ കുറിച്ച് മതം മാത്രമല്ല പറയുന്നത്, ശാസ്ത്രം അതേ ഊക്കോടുകൂടി പറയുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. സൂര്യന്റെ മരണം എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. ദ ഡെത്ത് ഓഫ് സൺ, സൂര്യൻ മരിക്കും. ഇത് പറയുന്നത് സയൻസാണ്. അങ്ങനെയുള്ള ഒരു പൂർണമായിട്ടുള്ള തകർച്ച വരുമ്പോൾ പരസ്പരം കൂട്ടിയിടിക്കും. പക്ഷേ ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഇതൊന്നും പരസ്പരം കൂട്ടി ഇടിക്കുന്നില്ല. ഞാനൊരു കവിയുടെ വാക്കോർത്തു പോവുകയാണ്. ഒരു ഹിന്ദുസ്ഥാനി കവി, ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി എത്രത്തോളം കാലം മുമ്പ് ക്രോഡീകരിക്കപ്പെട്ടതാണ്. മുറത്തബുഹുവ, ഹിന്ദുസ്ഥാനി ഭാഷയിൽ മനോഹരമായിട്ട് കവി പറയുന്നത് അറബി വാക്ക് കടം കൊണ്ടുകൊണ്ടാണ്. ഒരു ഭാഷ മറ്റൊരു ഭാഷയിൽ നിന്ന് പദം കടം കൊള്ളുന്നു. എല്ലാം ചേർന്നൊരു സംസ്കാരം ഉണ്ടായിത്തീരുന്നു. തെർത്തീബാക്ക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ പോലും. അതൊരു അറബി വാക്കാണ്. ക്രമീകരിക്കുക. മുറത്തബ് ഹുവാകബ് നിസാമേ ജഹാ. എന്നോ എത്രയോ പണ്ട് കാലം മുതൽ തന്നെ ഈ പ്രപഞ്ചം വ്യവസ്ഥാപിതമാക്കപ്പെട്ടതാണ്.
യേശു സവരേദേ കൈ ബാറുഗേശു സവരേഗേ. എത്ര കാലം നിന്റെ കാർക്കൂന്തൽ ചീകി ഒതുക്കിയതാണ്, നിന്റെ മുടിക്കെട്ട് എത്ര കാലമായിട്ട് ചീകി ഒതുക്കി വെച്ചിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കവിതയുടെ ആദ്യത്തെ വരി, ഈ പ്രപഞ്ചം എത്രയോ കാലം മുമ്പ് സംവിധാനിക്കപ്പെട്ടതാണ്. എത്രയോ മുമ്പ് നിന്റെ കാർക്കൂന്തൽ, നിന്റെ മുടിക്കെട്ട്, അഴിഞ്ഞു കിടന്ന നിന്റെ മുടിക്കെട്ട് എത്ര തവണ കൈ ബാറുഗേശു സവരേഗേ, കൈ ബാറുഗേശു സവരേഗേ. എത്ര തവണ നിന്റെ മുടിക്കെട്ട്, നിന്റെ കാർക്കൂന്തൽ ഒരു വട്ടം അഴിച്ചിട്ടു, പിന്നെ നേരെയാക്കി, പിന്നെ അഴിച്ചിട്ടു, പിന്നെ നേരെയാക്കി. പക്ഷെ ഈ പ്രപഞ്ചം അതുപോലെ എത്ര തവണ കാരുണ്യവാനായിട്ടുള്ള, എത്ര തവണ കാരുണ്യവാനായിട്ടുള്ള ഈശ്വരീയ കരങ്ങളാൽ, ഈശ്വരന്റെ കരങ്ങളാൽ കോതി ഒതുക്കി വെച്ചിട്ടുള്ളതാണ്. കോതുക എന്ന് നമ്മൾ പറയാറുണ്ട് മലയാള ഭാഷയിൽ, കോതി വെക്കുക. ഈ കോതി വെക്കുന്ന പണി നമ്മൾ നിർവഹിക്കണം. കുടുംബങ്ങളെ ഇന്ന് കോതി ഒതുക്കണം, സമൂഹത്തെ കോതി ഒതുക്കണം. അതിനുള്ളതായ ഒരു സംസ്കാരം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് ക്രമം വരുത്തുക. അറിവ് കൊണ്ട് മാത്രമേ ക്രമം വരുത്താൻ സാധിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കിയാൽ സൂര്യന്റെ ഇടം നമുക്ക് കാണാൻ സാധിക്കും, ചന്ദ്രന്റെ ഇടം നമുക്ക് കാണാൻ സാധിക്കും, ഓരോ നക്ഷത്രത്തിന്റെ ഇടം കാണാൻ സാധിക്കും. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, അടുത്ത കാലത്താണ് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് ഇവിടെ പറഞ്ഞത്. അറിയോ കുട്ടികളെ, നിങ്ങൾക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറിയും? സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര പ്രതിഭകളിൽ ഉൾപ്പെടുന്ന മഹാവ്യക്തിത്വമാണ്. ഒരു പക്ഷേ എന്റെ എളിയ അഭിപ്രായത്തിൽ, എന്റെ എളിയ വായനയിലും പഠനത്തിലും, ന്യൂട്ടൺ കഴിഞ്ഞാൽ, ഐൻസ്റ്റൈൻ കഴിഞ്ഞാൽ, സർ ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റൈനും കഴിഞ്ഞാൽ ലോകത്തെ മൂന്നാമത്തെ ഒരു ശാസ്ത്ര പ്രതിഭ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് എടുത്തു പറയാൻ നമ്മോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ പറയുന്ന പേരായിരിക്കും ലോകത്തെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു ഇതിഹാസമായിരുന്നു. ഒരു ചാരുകസേരയിലാണ് അദ്ദേഹം ജീവിച്ചത്. ചാരുകസേരയിൽ ഇരുന്നതല്ല, ശരീരം വളരെ അവശതയിലായിരുന്നു, കൈകാലുകൾക്ക് പ്രത്യേകമായ ഒരു രോഗം ബാധിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ആ രോഗബാധയെ തുടർന്ന് അദ്ദേഹം തളർന്നുപോയി. തളർന്നുപോയ അദ്ദേഹം ഒരു ചാരുകസേരയിലാണ് ഇരുന്നത്. ആ ചാരുകസേരയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം. ചാരുകസേരയിലായിരുന്നു ജീവിതം. നിങ്ങളെല്ലാവരും എന്നെ നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ അല്പസമയം കൂടി സംസാരിക്കും. പുറത്തുനിന്നുള്ള ഈ സംസാരം ദയവ് ചെയ്തിട്ട് നിൽക്കുകയും വേണം. വെറുതെ ശബ്ദം ഉണ്ടാക്കരുത് കുട്ടികൾ, അത് വലിയ തകരാറുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടുന്ന് ഒരൊറ്റ കുട്ടി ശബ്ദം ഉണ്ടാക്കുന്നില്ല. ഈ ഹാള് വളരെ നിശബ്ദമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശബ്ദത്തിന്റെ ഇടയിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. നമ്മൾ വിചാരിച്ച കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല. സാരല്ല, നിങ്ങളൊക്കെ വളരെ നല്ല 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 കുട്ടികളാണ്. വളരെ വളരെ നിശബ്ദമായിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷുകാർ പറയാറുണ്ട്, പേഷ്യന്റ് ഹിയറിംഗ് ഈസ് ദി റൈറ്റ് ഓഫ് എ സ്പീക്കർ. മറ്റുള്ളവരെ നിശബ്ദമായി കേൾക്കുക എന്നത് സംസാരിക്കുന്നവന്റെ അവകാശമാണ്. നിങ്ങൾ ഇതൊക്കെ പഠിക്കണം. പേഷ്യന്റ് ലിസണിംഗ്, പേഷ്യന്റ് ലിസണിംഗ് ഈസ് ദി റൈറ്റ് ഓഫ് എ സ്പീക്കർ. നിങ്ങൾ എന്നോട് ആവർത്തിച്ച് പറയൂ, പറയൂ, പേഷ്യന്റ് ലിസണിംഗ് ഈസ് ദി റൈറ്റ് ഓഫ് എ. വല്ലാത്തൊരു വാക്കാണ് നിങ്ങളാ പഠിച്ചത്. നിശബ്ദമായിട്ട് കേൾക്കുക എന്നത് സംസാരിക്കുന്നവനുള്ള അവകാശമാണ്. നിങ്ങളുടെ പിതാവ് നിങ്ങളോട് എന്തെങ്കിലും പറയുന്നു വിചാരിക്കട്ടെ, ജസ്റ്റ് ലിസൺ. അതിൻ്റെ ഇടയ്ക്കാരി പറയാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുക,
കേട്ട് നിൽക്കുക. മാതാവ് എന്തെങ്കിലും പറയാൻ നിൽക്കട്ടെ, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, മാതാവ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അമ്മ ഇന്ന് സ്കൂൾ വിട്ട് പോകുമ്പോ, ഉമ്മ ഇന്ന് സ്കൂൾ വിട്ട് പോകുമ്പോ എന്തോ പറയുമ്പോ അതിന്റെ ഇടയൊക്കെ കയറി അങ്ങോട്ട് പറയുന്നതിന് പകരം ഫസ്റ്റ് ലിസൺ, കേൾക്കുക. കേൾവി വലിയൊരു കലയാണ്. ഇന്ന് കലയുടെ തുടക്കമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഈ ലോകത്ത് ഏറ്റവും നല്ല കല കേൾവിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നവനാണ് ഏറ്റവും വലിയ മഹത്വം. കാരണം കേട്ട് പഠിക്കുകയാണ്, ഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ കേട്ടിട്ടാണ് പഠിച്ചത്, കേട്ടിട്ടാണ് പഠിച്ചത്. ഞാൻ പറയും, കണ്ടിട്ട് പോലും അല്ല പഠിക്കുന്നത്, കേട്ടിട്ടാണ് നമ്മൾ പലതും പഠിക്കുന്നത്. കണ്ടിട്ടല്ല നമ്മുടെ മാതാവ് ആരാന്ന് നമ്മൾ പഠിച്ചത്. നമ്മളൊരു സ്ത്രീയെ ജനിച്ചപ്പോ മുതൽ മാതാവ് എന്ന് കരുതുന്നു, പരിഗണിക്കുന്നു, വിളിക്കുന്നു, ഉമ്മ അമ്മേ എന്ന് വിളിക്കുന്നു. നമ്മൾ കണ്ടതല്ല അവർ നമ്മുടെ മാതാവാണെന്ന്. കാണാൻ സാധിക്കില്ല. ഈ ലോകത്തൊരു കുഞ്ഞും തൻ്റെ മാതാവ് തന്നെ തൻ്റെ മാതാവാകുന്നത് കണ്ടിട്ടില്ല, കേട്ടിട്ടാണ്. ഇത്രയും വലിയൊരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നത്, ഇതാണ് നിന്റെ മാതാവ്. നമ്മൾ കേട്ട് വലിയൊരു സത്യം. അതിനേക്കാൾ ഒരു സത്യം എന്താണ് ഈ ലോകത്ത്? മാതൃത്വം എന്ന സത്യം. നമ്മൾ ആ സത്യത്തെ ഉൾക്കൊള്ളുന്നു, മാതാവിനെ തിരിച്ചറിയുന്നു. ഈ ചുമരിന്റെ അപ്പുറത്തുള്ള ഒരു സംഗതി നിങ്ങൾക്ക് കാണാൻ കഴിയോ കുട്ടികളെ? പറ്റോ? ഒരിക്കലും കഴിയില്ല. തൊട്ടടുത്താണ്. ഞാനും ഈ ചുമരും തമ്മിൽ ഒരു 2 മീറ്ററോ 3 മീറ്ററോ അകലം കാണും. പക്ഷെ ഇതിന്റെ അപ്പുറത്തുള്ള ആളെ ഇപ്പൊ ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിന്റെ അപ്പുറത്തുള്ള ഒരാളെ എനിക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ ഈ ലോകത്ത് കാഴ്ചയാണോ കേൾവിയാണോ ഏറ്റവും കൂടുതൽ മൂർച്ചയുള്ളത്? ഏതിനാണോ ഏറ്റവും കൂടുതൽ മൂർച്ച? കേൾവിയാണ്. നമ്മൾ കേൾക്കുക എന്നതാണ് പഠനത്തിന്റെ, സംസ്കാരത്തിന്റെ ആദ്യാക്ഷരം. ഇപ്പൊ നിങ്ങളൊരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയാണ്, സശ്രദ്ധം കേൾക്കുകയാണ്. ഞാൻ വീണ്ടും തിരുനബിയെ ഓർക്കുന്നു. തിരുനബിയുടെ ഒരു വാക്കുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഒന്നുകിൽ അധ്യാപകനാവുക. അല്ലാത്തൊരു വാക്കാണ് വീണ്ടും, കുൻ മുഅല്ലിമ, നീ ഒരു അധ്യാപകനാകൂ. ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാവൂ. ഔ മുതഅല്ലിമ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാകൂ, പഠിക്കുന്ന ആളാവൂ. അങ്ങനെ ഓരോന്ന് എണ്ണി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല, നീ സശ്രദ്ധം കേൾക്കുന്നവനാകൂ, കേട്ടിരിക്കുന്നവനാകൂ, കേട്ട് പഠിക്കുന്നവനാകൂ. അത് 4-ാമത്തെ പോയിന്റാണ്. എന്നിട്ട് പറയാണ്, നീ 5-ാമത്തവൻ ആകാതിരിക്കൂ. അധ്യാപകനാകാം, വിദ്യാർത്ഥിയാകാം, കേൾക്കുന്നവനാകാം, പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരാളാകാതിരിക്കൂ. അധ്യാപകനും ആയില്ല, വിദ്യാർത്ഥിയായില്ല, പഠനത്തെ പിൻപറ്റുന്ന മറ്റൊരു സംസ്കാരത്തിലും വന്നില്ല, കേട്ടിരിക്കാനുള്ള കാര്യക്ഷമതയും ഉണ്ടായില്ല. അതൊരു വലിയ നിർഭാഗ്യമാണ്. അവൻ നാം കേട്ടുകൊണ്ടിരിക്കണം. ആ കേൾവിയിലൂടെയാണ് നമ്മൾ വലിയ അധ്യാപകരെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിഷ്ഠിക്കുന്നത്. അവർ പറഞ്ഞു തന്ന വാക്കുകളാണ്, അവർ പഠിപ്പിച്ച അറിവിന്റെ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളുടെ അക്ഷയ പാത്രമാണ് ജീവിതത്തിലെ പാഥേയത്തിന് നാം കൂടെ കൂട്ടുന്നത്. ആ അക്ഷയപാത്രം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അധ്യാപകർ ഏൽപ്പിച്ച അക്ഷയപാത്രം. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അധ്യാപകനെ പറ്റി പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ എന്നും ഓർക്കുന്ന ഒരു അധ്യാപകനുണ്ട്, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച കോളേജിലെ അധ്യാപകൻ. അദ്ദേഹത്തിന്റെ പേര് ബാബു പോൾ എന്നായിരുന്നു. എത്രയോ അധ്യാപകരെ നമുക്ക് ഓർക്കാൻ സാധിക്കും. ബാബു പോൾ, അദ്ദേഹത്തിന്റെ ജന്മനാൽ തന്നെയുള്ള പ്രത്യേകത അദ്ദേഹം എം പി പോളിന്റെ മകനായിരുന്നു എന്നതാണ്. എം പി പോൾ, മലയാള സാഹിത്യത്തിലെ ലബ്ധപ്രതിഷ്ഠനായ എം പി പോൾ, നിരൂപണ സാഹിത്യം മലയാളത്തിൽ, അതിൽ ആദ്യത്തെ പ്രമുഖരായ ഒരു 5 പേരുടെ നാമങ്ങൾ എഴുതി വെച്ചാൽ അതിൽ എഴുതി വെക്കേണ്ടി വരും എം പി പോൾ എന്ന്. ആ എം പി പോൾ അദ്ദേഹത്തിന്റെ മകനായിരുന്നു ബാബു പോൾ. ബാബു പോൾ ഞങ്ങൾക്ക് എടുത്തിരുന്നത് ഇംഗ്ലീഷ് ഡ്രാമയാണ്, ഇംഗ്ലീഷ് നാടകം. കുട്ടികൾക്ക് ഒരു പക്ഷേ താല്പര്യമായിരിക്കും. ഞാൻ ബാബു പോളിനെ പറ്റി നിങ്ങളോട് പറയാം. ബാബു പോൾ ക്ലാസ്സിൽ വന്നിരുന്നത് അന്നത്തെ കാലാണേ, നിങ്ങൾ ഇന്നത്തെ കാലത്തോട് താരതമ്യം ചെയ്യരുതേ. സിഗരറ്റ് വലിച്ചോണ്ടാണ്. ഇന്ന് പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിച്ചാൽ പോലീസ് പിടിച്ചോണ്ട് പോകും. ക്ലാസ് മുറിയിലേക്ക് ബാബു പോൾ വരുന്നത് സിഗരറ്റ് വലിച്ചിട്ടാണ്.
അത് പുകവലിക്കാനല്ല, ക്ലാസ് എടുക്കാനുള്ള ഊർജം. ഞങ്ങൾ അങ്ങനെ അതിനെ കണ്ടിരുന്നത്. അങ്ങനെ ഒരു അധ്യാപകനായിരുന്നു ബാബു പോൾ, പ്രഗത്ഭനായ അധ്യാപകൻ, വല്ലാത്തൊരു അധ്യാപകൻ, എമിനന്റ് ടീച്ചർ, എക്സലന്റ് ടീച്ചർ, അൺഈക്വൽഡ് അൺപാരലൽഡ് ടീച്ചർ, സമാനതകളില്ലാത്തെന്ന് ഞാൻ പറയും. ഒരു അധ്യാപകൻ ഉപ്പായൊക്കെ ഇൻസൈഡ് ആക്കി രാവിലെ ഒരു പുറപ്പെടലുണ്ട് അദ്ദേഹത്തിന് കോളേജിലേക്ക്. കയ്യിലൊരു ബുക്കും, ഷേക്സ്പിയറിന്റെ ഡ്രാമ എടുക്കാൻ ഈ പുക ഇങ്ങനെ വലിച്ചിട്ട് അത് കോളേജിന്റെ പൂന്തോട്ടത്തിലേക്ക് അദ്ദേഹം എറിയുന്ന ഒരു നേരമുണ്ട്. വരാന്തക്കടുത്ത് പൂന്തോട്ടമാണ്. ആ എറിയുമ്പോ സിഗരറ്റിന്റെ ലാസ്റ്റ് പഫ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒടുക്കത്തെ വലി. ആ ഒടുക്കത്തെ വലി വലിക്കുമ്പോ ഏകദേശം സിഗരറ്റ് കത്തി കത്തി തീരാറായി അദ്ദേഹത്തിന്റെ വിരലുകളിലേക്ക് തീ പടരുന്നുവോ എന്ന് ശങ്കിക്കുന്ന നേരം വരെ അതിന്റെ കുറ്റി ബാബു പോൾ വലിച്ചോണ്ടിരിക്കും. ഞാൻ ഇന്നും കാണുന്നു എന്റെ കണ്ണിന്റെ മുമ്പിൽ എന്റെ മഹാനായിട്ടുള്ള അധ്യാപകനെ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോ വികാരം ഉണ്ടാവും. അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം സംഗമിച്ചു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, ഞങ്ങൾ എല്ലാവരും കൂടി എറണാകുളത്തൊരു വീട്ടിലിരുന്ന് ഒരു രാത്രി മണിക്കൂറുകളോളം ആ അധ്യാപകനോടുള്ള ഒരു ആദരത്തിന്റെ, അധ്യാപകനോടുള്ള വല്ലാത്ത വൈകാരികതയുടെ ഒരു 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 കുറച്ച് നിമിഷങ്ങൾ. ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ് കുറ്റി പൂന്തോട്ടത്തിലേക്ക് എറിഞ്ഞ് ബാബു പോൾ ഒരു ക്ലാസ്സിലേക്ക് ഒരു വരവുണ്ട്. ക്ലാസ് മുറിയിലേക്ക് കാലെടുത്ത് വെക്കും. ക്ലാസ് മുറിയൊക്കെ വളരെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടാവും. എല്ലാ ബെഞ്ചിലും വിദ്യാർത്ഥികളാണ്. മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നിരിക്കും ബാബു പോളിന്റെ ക്ലാസ് കേൾക്കാൻ. മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് വന്നിരിക്കും. ഷേക്സ്പിയറുടെ ഡ്രാമയാണ് എടുക്കുന്നത്, ജൂലിയസ് സീസർ എന്ന നാടകം, പ്രസിദ്ധമായിട്ടുള്ള നാടകമാണ്. രാഷ്ട്രീയത്തിലെ അന്തർനാടകങ്ങൾ ഇന്ന് ആരെയെങ്കിലും അത്ഭുതപ്പെടുത്തുന്നുവെങ്കിൽ, രാഷ്ട്രീയത്തിലെ കൊള്ളരുതായ്മകൾ ഇന്ന് ആരെയെങ്കിലും അലോസരപ്പെടുത്തുന്നുവെങ്കിൽ, രാഷ്ട്രീയത്തിലെ തിന്മകളുടെ കൂടിയാട്ടങ്ങൾ ഇന്ന് ആരെയെങ്കിലും ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ, ആരെയെങ്കിലും അസ്വാസ്ഥ്യം കൊള്ളിക്കുന്നുവെങ്കിൽ, ഞാൻ പറയുന്നു അവർ ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന ഡ്രാമ എടുത്തു വായിക്കണം. എല്ലാ ശങ്കകളും തീരും. രാഷ്ട്രീയത്തിൽ കുത്തിത്തിരിപ്പുകൾ എത്ര കാലം മുമ്പ് തുടങ്ങി, നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രപഞ്ചം എത്ര കാലം മുമ്പ് കോതി ഒതുക്കി വെച്ചു, നിന്റെ കാർക്കൂന്തൽ എത്ര തവണ എന്ന് കവി ചോദിച്ച പോലെ, ഈ എത്രയോ കാലം തുടങ്ങിയ രാഷ്ട്രീയത്തിലെ അന്തർനാടകങ്ങൾ, മനുഷ്യ സ്വഭാവ നിരീക്ഷണ വിദഗ്ധനായ ഷേക്സ്പിയർ സൂക്ഷ്മ വിശകലനത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഷേക്സ്പിയർ ഡ്രാമയിലെ ചില ഡയലോഗുകൾ പറയാം. Will you sup with me today? നീ എന്റെ കൂടെ ഇന്ന് അത്താഴം കഴിക്കാൻ വരുമോ? ഒരു ഒരു കഥാപാത്രം ചോദിക്കുകയാണ്. No, I am promised forth. ഇല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് വാക്ക് കൊടുത്തു പോയി. Will you sup with me tomorrow? നാളെ നീ എന്റെ കൂടെ അത്താഴം കഴിക്കാൻ വരുമ്പോ? അയാൾ തിരിച്ചു ചോദിക്കുന്നു. If your food is worth to eat, നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ കൊള്ളുന്നതാണെങ്കിൽ ഞാൻ നാളെ വന്നേക്കാം. Beware of kaska. കാസ്കയെ സൂക്ഷിക്കുക. അയാൾ കുറച്ചേ ഉറങ്ങൂ, കുറച്ചേ ആഹാരം കഴിക്കൂ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എങ്ങനെയാണ് ഈ ഡയലോഗുകൾ വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം മനഃപ്പാഠമാക്കിയിട്ട് പറയുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണം. ഇത് എങ്ങനെ ഞാൻ പഠിച്ചു? എന്റെ മാഷ കൊണ്ട് പഠിച്ചതാണ്. എന്റെ ബാബു പോൾ, ഇതൊക്കെ എന്റെ മനസ്സിൽ വരച്ചു വെച്ചത് എന്റെ ബാബു പോളാണ്. ഞാൻ പറഞ്ഞില്ലേ, ബാബു പോൾ കോളേജിന്റെ മുറ്റത്തൂടെ നടക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ഒരു നോട്ടം കിട്ടാൻ ദാഹിച്ച് ഞാൻ പോയി നിന്നിട്ടുണ്ട്. ബാബു പോളം നോക്കിയിട്ട് എന്നെ ശ്രദ്ധിക്കാൻ, അതായിരുന്നു ബാബു പോൾ. ബാബു പോൾ ഷേക്സ്പിയർ ഡ്രാമ എടുക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഞങ്ങൾക്ക് പറയാൻ തോന്നും ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുണ്ട്. ജൂലിയസ് സീസർ എന്ന ഡ്രാമ, ഒരു കഥാപാത്രം സീസർ, സീസർ ചക്രവർത്തി, ഒരു കഥാപാത്രം സീസറിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന, പിന്നെ സീസറെ കൊല്ലാൻ കൊന്നുകളഞ്ഞ, കൊല്ലാൻ തുനിയല്ല കൊന്നുകളഞ്ഞ സീസറുടെ ഘാതകനായി തീർന്ന ബ്രൂട്ടസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സ്. സ്വന്തക്കാരനായിരുന്നു. ഷേക്സ്പിയറുടെ ഡ്രാമയിൽ നിന്നാണ് ഭാഷയിൽ ആ ശൈലി ഉണ്ടായത്. ബ്രൂട്ടസേ നീയും, സ്വന്തക്കാരനും എന്നെ കൊല്ലുകയാണോ? ഇത് നമ്മൾ ചെയ്യുന്ന മലയാളത്തിൽ പറയുന്നത് ബ്രൂട്ടസേ നീയും, ഒപ്പം നിന്നാളും എന്നെ കുത്തുകയാണോ? ഇത് ഷേക്സ്പിയർ എഴുതി വെക്കുന്നത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആ പേരിലൊരു സിനിമ പോലും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഷേക്സ്പിയർ അവിടെ യഥാർത്ഥത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്,
ബ്രൂട്ടസെ നീയും എന്നതിന് അതാണ് പഴയ ഇംഗ്ലീഷിൽ ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത് പിന്നെ സീസർ മരിച്ചോട്ടെ സ്വന്തം നിന്ന് എന്റെ കൂടെ നിന്ന് നിങ്ങളും എന്നെ കുത്തുകയാണോ എന്നാ പിന്നെ സീസർ മരിച്ചോട്ടെ ഇതും പറഞ്ഞിട്ടാണ് സീസർ കുത്തുകൊണ്ട് വീഴുന്നത് അപ്പൊ ഞങ്ങൾക്ക് പറയാൻ തോന്നും നിങ്ങൾ തന്നെയാണ് സീസർ നിങ്ങൾ തന്നെ ബ്രൂട്ടസ് നിങ്ങൾ തന്നെ കാസ്ക നിങ്ങൾ തന്നെ കാഷ്യസ് ആരോട് ഇതൊക്കെ ബാബു പോളാണ് ഏകാംഗ നാടകമാണ് ക്ലാസ് മുറിയിൽ ഞാൻ ഇന്നൊരു ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നേരമാണ് നിങ്ങൾ ഈ ക്ലബ്ബുകളിൽ കല സാഹിത്യം സംസ്കാരം നടനം സംഗീതം പല പല സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തി എന്ന് വന്നേക്കും ഇതിനേക്കാൾ വലിയ ഒരു മാതൃക ഒരു അധ്യാപകന്റെ മാതൃകയല്ലാതെ മറ്റെന്ത് മാതൃകയാണ് ഞാൻ ഈ വളരെ അമൂല്യമായിട്ടുള്ള സന്ദർഭത്തിൽ ഈ പ്രബുദ്ധമായിട്ടുള്ള സദസ്സിന്റെ മുമ്പിൽ വെക്കേണ്ടത് അവസാനം സീസർ മരിക്കുന്ന ദിവസം വന്നു അന്ന് ബാബു പോള് ക്ലാസ് എടുക്കാൻ വരികയാണ് സീസറെ അന്നാണ് ബ്രൂട്ടസ് കുത്തുന്നത് അന്നാണ് സീസർ മരിക്കുന്നത് അന്ന് സിഗരറ്റ് വലിക്ക് ടെൻഷൻ കൂടും ബാബു പോളിന് ബാബു പോൾ സിഗരറ്റ് വലിച്ച് കൈ പൊള്ളുന്നവരെ സിഗരറ്റ് വലിക്കണം കോളേജിന്റെ ഗാർഡനിൽ ബാബു പോൾ വലിച്ച് വലിച്ച് വലിയ ആത്മസംഘർഷത്തിൽ വലിയ മാനസ സംഘർഷത്തിൽ ഈ മാനസ സംഘർഷങ്ങളൊക്കെ അധ്യാപകർക്ക് ലോകത്ത് വലിയ ആളുകൾക്ക് പണ്ഡിതർക്കുണ്ടാകുന്നത് എനിക്കിന്ന് എന്ത് കിട്ടും എന്ത് കിട്ടൂല എന്ന് ആലോചിച്ചിട്ടല്ല അറിവിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്നോട് എന്റെ സുഹൃത്ത് എന്റെ ബഹുമാന്യ സ്നേഹിതൻ ഗോകുലം ഗോപാലൻ ഞാൻ ഗോപാലത്തിൽ നിന്ന് വിളിക്കുന്ന ഗോകുലം ഗോപാലൻ പറഞ്ഞിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ പഴശ്ശിയെ കുറിച്ചുള്ള സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തിരക്കഥ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് പാർത്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണാടിയിലൂടെ എം ടി മുറിയിലിരുന്നു കൊണ്ട് കാണിച്ചിരുന്ന ആംഗ്യങ്ങൾ എന്നെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തിരക്കഥ എഴുതുന്നതിനിടയിൽ എം ടി ആ മുറിയിൽ കിടന്ന് കാണിച്ചിരുന്ന ആംഗ്യം ഒറ്റക്ക് ആരോടുമല്ല ഒറ്റക്ക് ആ കഥ എഴുത്തിനിടയിൽ കഥാകൃത്ത് എം ടിയെ പോലുള്ള ഒരു കഥാകൃത്ത് ജീവിതാവിഷ്കാരത്തിന്റെ രാജശില്പി മലയാള ഭാഷയിൽ ജീവിതാവിഷ്കാരത്തിന്റെ രാജശില്പി ആ എം ടി ചില ആംഗ്യങ്ങൾ അത് സംഘർഷമാണ് ഇന്നത്തെ സംഘർഷങ്ങളൊക്കെ എന്താ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടോ ഇന്ന് എന്തൊക്കെ കഴിക്കാൻ കിട്ടും ഉച്ചക്ക് ചോറിനെന്താ കൂട്ടാന് ഇത്തരം സംഘർഷങ്ങളല്ല ലോകത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് മാനവരാശിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട സമസ്യകളെ കുറിച്ച് ഉള്ള സംഘർഷങ്ങൾ ഉണ്ടാകട്ടെ ഖുദാ തുജെ കിസി തൂഫാൻ സെ ആശ്നാ കർ ദേ ദൈവം നിന്നെ ഏതെങ്കിലും ഒരു കൊടുങ്കാറ്റുമായിട്ട് സന്ധിപ്പിക്കട്ടെ ഒരു കൊടുങ്കാറ്റ് കാണാതെ കുട്ടികളെ നിങ്ങൾ വളരരുത് ഖുദാ തുജെ കിസി തൂഫാൻ സെ ആശ്നാ കർ ദേ ദൈവം ഏതെങ്കിലും ഒരു കൊടുങ്കാറ്റുമായിട്ട് നിന്നെ ബന്ധിപ്പിക്കട്ടെ നീ ഒരു കൊടുങ്കാറ്റ് അഭിമുഖീകരിക്കട്ടെ ജീവിതത്തിൽ അതില്ല അതുകൊണ്ടാണ് എസ് എൽ സി പരീക്ഷയുടെ മുമ്പിൽ പ്ലസ് ടു പരീക്ഷയുടെ മുമ്പിൽ കോൺസലിംഗ് സെന്ററുകൾ തുടങ്ങേണ്ടി വരുന്നത് കുട്ടികൾക്ക് ആശ്വാസം കൊടുക്കാൻ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാലോ വേറെന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെ ആശ്വാസപ്പെടുത്തിയ അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങളുടെ മാനസിക തലം ദുർബലമായി കൊണ്ടിരിക്കുന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തേണ്ടത് കുട്ടികൾ കൊടുങ്കാറ്റുകളെ നേരിട്ടത് ജീവിതത്തെ പഠിക്കണം ജീവിതത്തെ പഠിക്കണം അതിന് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ വായിക്കുകയും വേണം നിങ്ങൾ ഇങ്ങനെയുള്ള മഹത്തുക്കളായ എഴുത്തുകാരെ വായിക്കണം നിങ്ങൾ ടോൾസ്റ്റോയിയെ വായിക്കണം നിങ്ങൾ ഷേക്സ്പിയറെ വായിക്കണം നിങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിനെ വായിക്കണം ചാൾസ് ഡിക്കൻസിനെ വായിക്കണം അവരെയൊക്കെ വായിക്കണം അപ്പോൾ ജീവിതത്തെ കുറിച്ചുള്ള ഉൾവ് നിങ്ങൾ എം ടിയെ വായിക്കണം നിങ്ങൾ ബഷീറിനെ വായിക്കണം പച്ച ജീവിതം തുറന്ന ജീവിതം ജീവിതത്തെ പച്ചയായിട്ട് അവതരിപ്പിച്ച ഞാനിവിടെ കണ്ടപ്പോഴേ നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നിങ്ങൾ വരച്ചു വെച്ച ചിത്രം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് കയറിയത് ജീവിതത്തെ വരച്ചു വെച്ച ബഷീർ അപ്പൊ ഷേക്സ്പിയറുടെ ഡ്രാമയിൽ അന്നത്തെ ദിവസം ബ്രൂട്ടസ് സീസറെ കുത്തുകയാണ് ക്ലാസ് പിൻഡ്രോപ്പ് സൈലൻസ് ആണ് സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ മാഷ പോയിട്ട് താങ്ങിക്കിടക്കണം അതായിരുന്നു ആ ക്ലാസ് കുത്തുന്നതും ബാബു പോൾ
ബ്രൂട്ടസ് കുത്തുകൊണ്ട് വീഴുന്ന സീസറും ബാബു പോൾ. ആ സീസറെ കുത്തുകൊണ്ടിട്ട് കിടത്തണമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അധ്യാപകൻ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ബാബു പോൾ ലീവ് എടുത്ത് നൈജീരിയയിൽ പോയി. പ്രാരാബ്ധമുണ്ടായിരുന്നു ബാബു പോളിന് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ. അതുകൊണ്ട് നൈജീരിയയിൽ കുറച്ച് കൂടുതൽ ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. ഞാൻ അടുത്ത കാലത്ത് കേരള നിയമസഭയിൽ അംഗമായി. ഇതൊക്കെ ഒരു കഥ പോലെ തോന്നും നിങ്ങൾക്ക്. ഞാനൊരു ദിവസം പി ജെ ജോസഫ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി പി ജെ ജോസഫ്, വളരെ സീനിയർ ആയിട്ടുള്ള മുതിർന്ന നിയമസഭാംഗം, കേരള രാഷ്ട്രീയത്തിലെ വളരെ തലമുതിർന്ന നേതാക്കളിൽപ്പെട്ട പി ജെ, എനിക്ക് വളരെ പ്രിയപ്പെട്ട പി ജെ. ഞാൻ പലപ്പോഴും സഭയിലിരിക്കുമ്പോൾ ഈ വേണ്ടാത്ത പല ചർച്ചകളും നിയമസഭയിലൊക്കെ നടക്കും, ആവശ്യമില്ലാത്ത വിവാദങ്ങളും ബഹളവും നടക്കും. അങ്ങനെയുള്ള സമയത്ത് പി ജെ ഒരു ചിലപ്പോൾ എൻ്റെ സീറ്റിൽ വരും, ഞാൻ പി ജെയുടെ സീറ്റ് പോകും. ഞങ്ങൾ ഇരുന്നിട്ട് വല്ല എന്തെങ്കിലും കവിതകളോ വല്ല ഗാനങ്ങളോ, അദ്ദേഹത്തിന് ഗാനം വളരെ ഇഷ്ടമാണ്, അദ്ദേഹം പാടുകയും ചെയ്യും. പി ജെ ജോസഫ് നിങ്ങൾ കേട്ട് കാണും, യൂട്യൂബിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ പാട്ട്. രാഷ്ട്രീയത്തിലെ വലിയ വലിയ സംഘർഷമൊക്കെ വരുമ്പോ പി ജെ ജോസഫ് ചെയ്യുന്നത് മൈക്കെടുത്ത് പാട്ട് പാടുകയാണ് വേദിയിൽ പോലും. അങ്ങനെയുള്ളൊരു അപൂർവത്വമുള്ള നേതാവാണ് പി ജെ ജോസഫ്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പലതും പറയും. ഒരു ദിവസം ഞാൻ പി ജെയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്റെ അധ്യാപകന്റെ കഥ പറഞ്ഞു തരാം, നിങ്ങൾ ഇത് കേൾക്കണം. അടരിക്കോട് സ്കൂളിലെ നാളെ വലിയവരാകാൻ പോകുന്ന കുട്ടികൾ കേൾക്കണം. ബിക്കോസ് യുവർ ടീച്ചർ ഈസ് സോ ഇമ്പോർട്ടൻ്റ് ടു യു. യുവർ ടീച്ചർ ഈസ് യുവർ ഗൈഡ് ആൻഡ് ഫിലോസഫർ. നിങ്ങളുടെ അധ്യാപകനും അധ്യാപികയുമാണ് വഴികാട്ടിയും തത്വചിന്തകനും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പി ജെ ജോസഫിന് ഈ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എൻ്റെ മാഷ് ബാബു പോൾ, എൻ്റെ മാഷ് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എല്ലാം കേട്ടിട്ട് ബാബു പോൾ എന്നോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബാബു പോൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് നൈജീരിയയിൽ നിന്ന്. വിമാനം കൊച്ചിയിൽ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങാൻ പോകുന്ന നേരത്ത് കേരളം ഇങ്ങനെ കാണുകയാണ് വർഷങ്ങൾക്ക് ശേഷം ബാബു പോൾ. ബാബു പോളിന്റെ വിമാനം കൊച്ചിയിലെ പഴയ വിമാനത്താവളം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഒരു വികാരം ഉണ്ടാവും. കാരണം ഞാൻ പണ്ട് ദുബായിൽ പോകുന്ന എന്റെ ജ്യേഷ്ഠനെ യാത്ര അയക്കാൻ ആ വിമാനത്താവളത്തിൽ പോയിരുന്നു, കരഞ്ഞ് മടങ്ങുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ആ വിമാനം സൈനികന്തോ താവളോ മറ്റോ ആണ്. പക്ഷെ അതിന് മുമ്പ് കൂടി പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കും. മറ്റൊന്ന്, ബാബു പോളിന്റെ ജീവിതത്തിന്റെ അന്ത്യം സംഭവിച്ച വിമാനത്താവളമാണത്. വിമാനം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ബാബു പോൾ കേരളം അതാ നമ്മൾ ഇറങ്ങായി എന്നൊരു സമയം വന്നപ്പോൾ ബാബു പോൾ വിമാനത്തിൽ വെച്ച് മരണപ്പെട്ടു. ഈ കഥ ഞാൻ പി ജെ ജോസഫിനോട് പറഞ്ഞു. പി ജെ ജോസഫ് എന്നോട് ചോദിച്ചു, ഇതാണ് കഥയുടെ വിചിത്രമായിട്ടുള്ള ബാക്കി പത്രം, അല്ലെങ്കിൽ അതിന്റെ തുടർച്ച, രണ്ടാം അധ്യായം. ബാബു പോൾ മരിക്കുമ്പോ ബാബു പോളിന്റെ തല എങ്ങോട്ടാണ് ചെരിച്ച് വെച്ചത് എന്ന് സമാധാനിക്ക് അറിയുമോ? പി ജെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ബാബു പോളിനെ പറ്റി? എന്റെ ഫറൂഖ് കോളേജിലെ അധ്യാപകനായ ബാബു പോളിനെ പറ്റി, തൊടുപുഴക്കാരനായ പി ജെ ജോസഫ്, അങ്ങേക്ക് എന്തറിയാം? പി ജെ എന്നോട് പറഞ്ഞു, മരിക്കുമ്പോ തന്റെ അടുത്ത സീറ്റിലിരുന്ന ഭാര്യയുടെ നെഞ്ചിലേക്കാണ് അദ്ദേഹത്തിന്റെ ശിരസ് ചാഞ്ഞു പോയത്. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? എന്റെ വൈഫിന്റെ കസിനാണ് ബാബു പോൾ, എന്റെ ഭാര്യയുടെ കുടുംബമാണ് എം പി പോളിന്റെ കുടുംബം. അപ്പൊ ഞാൻ പറഞ്ഞു പി ജെയോട്, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യോ, എന്നെങ്കിലും ആ കുടുംബവുമായി എന്നെ സന്ധിപ്പിക്കുമോ? എന്റെ മാഷ കുടുംബത്തെ കാണാൻ നിങ്ങൾ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരുമോ? പി ജെ പറഞ്ഞു, എല്ലാവരും പല നാട്ടിലാണ്, അമേരിക്കയിൽ, കാനഡയിൽ, എപ്പോഴെങ്കിലും വരും, വരുമ്പോൾ അറിയിക്കാന്ന് പറഞ്ഞു. ഒറ്റ കൊല്ലം കഴിഞ്ഞു പി ജെ ജോസഫ് എന്നെ വിളിച്ചു. ബാബു പോളിന്റെ കുടുംബം എല്ലാവരും കൂടുന്നു സമാധാനിയെ കാണാൻ, അവർക്കും സന്തോഷമുണ്ട്, താല്പര്യമുണ്ട്. കൊച്ചിയിലെ കലൂരിലെ ഒരു വീട്ടിൽ ഞങ്ങൾ രാത്രി സംഗമിച്ചു. ബാബു പോളിന്റെ പത്നി, ബാബു പോളിന്റെ മകൻ, ബാബു പോളിന്റെ എം പി പോളിന്റെ മക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞ എം പി പോളിന്റെ മകനാണ് ബാബു പോൾ എന്ന് പറഞ്ഞു. ബാബു പോളിന്റെ പെങ്ങന്മാർ എല്ലാവരും ഉദ്യോഗസ്ഥകളാണ്. ഒരാൾ പോളിടെക്നിക്കിലെ കോഴിക്കോട്ടെ പ്രിൻസിപ്പളായിരുന്നു, പ്രൊഫസർ ലൂസി. എല്ലാവർക്കും കവിതയുണ്ട്, എല്ലാവർക്കും എഴുത്തുമായിട്ട് ബന്ധമുണ്ട്. ഒരാൾ പി ജെ ആന്റണി വിവാഹം ചെയ്തത് റോസി ആയിരുന്നു. പി ജെ ആന്റണി മലയാളത്തിന്റെ വലിയ നാടകകൃത്ത്, അദ്ദേഹം വിവാഹം ചെയ്ത റോസി ആയിരുന്നു. റോസി തന്റെ ഭർത്താവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്.
അത് മലയാളത്തിൽ ജീവചരിത്ര സാഹിത്യത്തിലെ എണ്ണപ്പെട്ടൊരു പുസ്തകമായിട്ട് മാറി. ഞാൻ എൻ്റെ ഈ കഥയൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുകയല്ല. അതുകൊണ്ടൊരു അധ്യാപകൻ നിർമ്മിക്കുന്നു, അധ്യാപകൻ നിർമ്മാതാവാണ്. ആ അധ്യാപകന്റെ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് വിദ്യാർത്ഥി. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, കൂടുതൽ ഉയരങ്ങളെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു സദസ്സ്, ഇത്ര ഭംഗിയായിട്ട് എൻ്റെ വാക്കുകൾ കേട്ട ഈ പ്രബുദ്ധമായിട്ടുള്ള സദസ്സ്, ഈ സന്ദർഭം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാംശംസകൾ നേർന്നുകൊണ്ട്, ഇവിടെ നിരവധി ചടങ്ങുകൾ ഇനി നടക്കാനുണ്ട്. രണ്ടു പേര് കവിതയിലുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് പറയുന്നത്. ഞാൻ ചൊല്ലിയല്ലോ, ഉമ്പായിന്റെ എനിക്ക് ചൊല്ലാറിയില്ല. ഏതായാലും ഞാൻ നിങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു. ഗിന്നസ് ബുക്കിൽ വരെ ഇടം നേടിയ കുട്ടികളുടെ സ്ഥാപനമാണ് പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ. കാലം മുന്നോട്ട് കുതിക്കുകയാണ്. ആ കുതിപ്പിൽ അടയാളപ്പെട്ട് കിടക്കുന്ന ഒരു പേരാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പേര്. പഴയ കാലമൊന്നുമല്ല, ഞങ്ങൾ പഠിച്ച പോലല്ല. മലപ്പുറം ജില്ലയിലെ ഒരു പെൺകുട്ടിയുടെ പേരിൽ ആകാശത്തൊരു നക്ഷത്രം ഉണ്ടെന്ന്, മലപ്പുറം ജില്ലയിലെ ഒരു പെൺകുട്ടിയുടെ പേരിൽ ആകാശത്തൊരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തെ കുറിച്ച് കൂടുതൽ അറിവ് ലോകത്തിന് നൽകുന്നത് ഈ പെൺകുട്ടിയാണ്. അത്രമാത്രം മുന്നോട്ട് കുതിക്കുകയാണെന്ന്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഈ സദസ്സിലേക്ക് നോക്കിയാലും നല്ലൊരു വിഭാഗം പെൺകുട്ടികളാണ്. ചില കോളേജിൽ പോയിട്ട് ഞാൻ ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചു, എന്താ വിമൻസ് കോളേജാന്ന് തോന്നിയോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയാതെ വിമൻസ് കോളേജല്ല, അരീക്കോട് ആർട്സ് കോളേജ് പോയപ്പോൾ, സുല്ലമുസ്ലാം ആർട്സ് കോളേജ്, പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ഇപ്പോൾ. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യമാണ്, സമാധാനി സാഹിബ്, അത് വിമൻസ് കോളേജാണ് നിങ്ങൾക്ക് തോന്നിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാലോ അത് വിമൻസ് കോളേജല്ല, ഞാൻ എം പി ആയിരുന്ന കാലത്ത് ഫണ്ട് വരെ കൊടുത്ത സ്ഥാപനമാണ് ആ കോളേജ്. സദസ്സ് നിറയെ പെൺകുട്ടികളാണ്. നാട് മാറുകയാണ്. സ്ത്രീ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കരുത്തിന്റെ വക്താക്കളാകാൻ വിദ്യാഭ്യാസം കൂടിയെത്തി. കരുത്ത്, പെൺകുട്ടികൾ വെള്ളത്തുള്ളികളാകേണ്ടവരല്ല, വജ്രമണികളാകേണ്ടവരാണ്. വജ്രമണികൾ, മുത്തുരത്നങ്ങൾ. എന്താണ് വജ്രവും ഒരു തുള്ളി വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, വെള്ളം ഏത് വെള്ളത്തുള്ളി ഏത് പക്ഷിക്കും കൊത്തിയെടുക്കാം. ഞാൻ പറയുന്നത് പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഒരു തുള്ളി വെള്ളം ഏത് പക്ഷിക്കും കൊത്തിയെടുക്കാം. വജ്രം രത്നം പക്ഷിക്ക് കൊത്താൻ, ദൂരെ നോക്കിയാൽ രണ്ടും ഒരുപോലെ ഇരിക്കും, ഒരു വെള്ളത്തുള്ളി ഒരു വജ്രമണി, രണ്ടും ഒരുപോലെ പ്രകാശിക്കും. ചിലപ്പോഴൊക്കെ വെള്ളത്തുള്ളി തെറ്റിദ്ധരിപ്പിക്കും നമ്മളെ, താൻ വജ്രമാണ് എന്ന്. എങ്ങനെ? സൂര്യപ്രകാശം ഒരു തുള്ളി വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് മഴവില്ല് പോലെ സപ്തവർണ്ണങ്ങൾ വർണ്ണരാജി കാട്ടി നമ്മെ വിസ്മയിപ്പിക്കും. നമുക്ക് തോന്നും രത്നമാണോ, അതൊരു തുള്ളി വെള്ളമായിരിക്കും. അത് പക്ഷിക്ക് അതിന്റെ കൊക്ക് കൊണ്ട് കൊത്തിയെടുത്ത് അകത്താക്കാം. വല്ല പക്ഷിയും ഒരു രത്നമോ വജ്രമോ കൊത്തിയാൽ കൊത്തിയ പക്ഷി ചത്തുപോകും. അതാണ് വജ്രവും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ പെൺകുട്ടികൾ ഇനി മുതൽ വജ്രമണികളാകണം. പ്രത്യേകിച്ച് ഇന്നലത്തെ സുപ്രീം കോടതി വിധി, ഉന്നാവ് പെൺകുട്ടി, ഇന്ന് രാവിലെ ഞാൻ പത്രെടുത്ത് വായിച്ചപ്പോ എന്റെ മനസ്സിൽ ആദ്യം കണ്ട വാക്ക്, സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു ഇതെന്തൊരു നാടാ, പെൺകുട്ടികളെ അപമാനിക്കപ്പെടുന്നതിന്റെ അറ്റം. 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്ത് തലയെറുത്തു. ഇന്നത്തെ പത്രത്തിൽ ആ കുട്ടിയെ കൊണ്ടുപോകുന്ന ചിത്രമാണ്. രാവിലെ നമുക്ക് പ്രാതല് കഴിക്കാൻ കഴിയോ? അതാ ഞാൻ തുടക്കത്തിലേക്ക് മടങ്ങുകയാ. സമൂഹത്തിലെ താളപ്പിഴകൾ, കുട്ടിയെ എടുത്തോണ്ട് പോകുന്ന ചിത്രമുണ്ട് സി സി ടി വിയിൽ നിന്ന് എടുത്തത്. 3 വയസ്സോ 4 വയസ്സോ മറ്റാണ്. ബലാത്സംഗം ചെയ്ത് തലയെറുത്തു. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറയാതെ എന്റെ വാക്ക് അവസാനിപ്പിച്ചാൽ ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കില്ല. ഡിഗ്രി അല്ല ഇന്ന് പ്രധാനം, മാർക്കുമല്ല ഇന്ന് പ്രധാനം. നല്ല ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഉണ്ടാക്കിയാൽ പോരാ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല മനുഷ്യരെ ഉണ്ടാക്കുന്ന ഫാക്ടറികളായിട്ട് മാറണം.
നല്ല മനുഷ്യർ, നല്ല നല്ല വ്യക്തിത്വങ്ങൾ, നല്ല പൗരന്മാർ. അതിൻ്റെ പരിശീലന കേന്ദ്രങ്ങളാകണം നിങ്ങളുടെ ക്ലബ്ബുകൾ. കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ 3 കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത്. കുഞ്ഞുങ്ങൾ കൊല്ലുന്നത് തന്നെ തെറ്റാണ്, പാപമാണ്. പക്ഷെ ഈ 3 കുഞ്ഞുങ്ങളുടെ കൊല ഞാൻ എടുത്തു പറയാൻ കാരണം, 3 കുഞ്ഞുങ്ങളുടെയും കൊലയാളികൾ ഒന്നുകിൽ മാതാവോ അല്ലെങ്കിൽ മാതാവിന്റെ സഹായിയായിട്ടുള്ള സുഹൃത്തോ ആണ്. മലയാളി കുടുംബത്തിൽ പുതിയ ഒരു അതിഥി വന്നിരിക്കുന്നു, അമ്മയുടെ ഫ്രണ്ട്, അമ്മയുടെ ഫ്രണ്ട്. സൂക്ഷിക്കുക, കാലം മാറുകയാണ്. തൊടുപുഴയിലെ ഒരു കുഞ്ഞിനെ കൊന്നത് അമ്മയുടെ സുഹൃത്താണ്. അയാൾ വീട്ടിൽ അമ്മയുടെ ഫ്രണ്ടാണ്, അയാൾ വീട്ടുകാരനായി. അമ്മയുടെ ഭർത്താവായ കുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചതോടെ അയാൾ കുടുംബത്തിന്റെ പ്രധാനിയായി, നായകനായി. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഇയാളെ വീട്ടിൽ കയറ്റിയിരുന്നില്ല. കുട്ടി അയാൾ ചവിട്ടി തൊഴിച്ചു. സ്കൂളിൽ പോയിട്ട് ഒരു ബിസ്ക്കറ്റിന് വേണ്ടി കുട്ടി കെഞ്ചി, വിശന്നിട്ട് ഒരു ബിസ്ക്കറ്റ് തരുമോ? അമ്മയുണ്ട്. അമ്മ ഇയാളോടൊപ്പം വീട് പൂട്ടിയിട്ട് പോകും രാത്രി ഭക്ഷണം കഴിക്കാൻ. 2 മക്കളെ 1.5-2 മണിക്കൂർ വീട്ടിൽ പൂട്ടിയിടും. കാലം മാറുകയാണ്. നാം ബഹുമാനിച്ച് സല്യൂട്ട് ചെയ്ത, അഭിവാദ്യം ചെയ്ത മാതൃത്വം അതും മാറുകയാണ്. അതിനൊക്കെ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു അമ്മ പ്രസംഗം ചെയ്തിരുന്നു കോഴിക്കോട് തൃശ്ശൂരിലെ നാട്ടിക കടപ്പുറത്ത്. അതിന് അമ്മ പ്രസംഗം എന്നാണ് മലയാളികൾ പേരിട്ട് വിളിച്ചത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുകയാണ്, കാലത്തുണ്ട്. ശ്രീ മോഹൻലാൽ വന്ന് പങ്കെടുത്ത, അദ്ദേഹത്തിന്റെ അമ്മ വിളക്ക് കൊളുത്തിയ, 1500 അമ്മമാർ സദസ്സിലിരുന്ന, പിരിഞ്ഞപ്പെല്ലാരും കരഞ്ഞ് പിരിഞ്ഞ ഒരു സദസ്സായിരുന്നു അത്. എന്റെ ജീവിതത്തിലേക്ക് മറക്കാൻ കഴിയില്ല. ആ ദിവസം മാത്രമല്ല, ഇന്നും എത്രയോ ആളുകൾ അത് കേട്ടിട്ട് വിളിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ടെലഫോണിൽ പൊട്ടിക്കരയാറുണ്ട്, അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഇത് പറയും, രാത്രിയൊക്കെ വിളിക്കും. അങ്ങനെ എന്നെ വല്ലാതെ, എന്നെ ഇന്നും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു, വാക്കുകളായിരുന്നു ആ അമ്മ പ്രസംഗം. 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴത്തെ ആളുകൾ കേൾക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഓർക്കുന്നത്, 10 കൊല്ലം കഴിഞ്ഞിന്ന് മാതാവിനെ പറ്റി പറയേണ്ടി വരുമ്പോൾ ഇതും കൂടി പറയേണ്ടി വരുന്നു, മക്കളെ കൊല്ലുന്ന മാതാവിനെ പറ്റി. 10 കൊല്ലം മുമ്പ് നാട്ടിക കടപ്പുറത്ത് സംസാരിച്ചപ്പോ അങ്ങനെയുള്ള ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഈ സുഹൃത്ത് കുട്ടിയെ അടിച്ച് തൊഴിച്ച് എറിഞ്ഞ് ചുമരിനും അലമാരയിലും ഇടയിൽ പോയിട്ട് കുട്ടി വീണു. അവിടെയിട്ട് പിന്നെയും ചവിട്ടി. 30 മുറിവുകൾ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ അവന്റെ മേനിയിൽ ഉണങ്ങിയ മുറിവുകൾ, നിരന്തരം തുടർന്ന മർദ്ദനത്തിന്റെ പാടുകൾ. ആരാ മർദ്ദിക്കുന്നത്? അമ്മയുടെ സുഹൃത്ത്. കുടുംബത്തിൽ കരുതിയിരിക്കുക ഈ പുതിയ അതിഥിയെ, അമ്മയുടെ ഫ്രണ്ട്. അങ്ങനെ മാറുകയാണ് നമ്മുടെ സമൂഹം. ഈ കുട്ടി മരിച്ചപ്പോൾ കുട്ടിയുടെ നോട്ട് ബുക്കൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന് സ്കൂളിൽ ഒരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്നെ വളരെ നൊമ്പരപ്പെടുത്തിയ ആ കുഞ്ഞിനെ ഓർക്കുന്നത് സ്വാഭാവികമാണ്. ഞാൻ കൃതാർത്ഥനാണ് അവനെ ഓർക്കാൻ ഈ നിമിഷത്തിൽ സാധിക്കുന്നതിൽ. ഇക്കൊല്ലം ജൂണിൽ ക്ലാസ് തുടങ്ങുമ്പോൾ അവിടെ ഒരു ലൈബ്രറി അവൻ്റെ പേരിൽ തൊടുപുഴയിലെ സ്കൂളിൽ. കുട്ടികളൊക്കെ അവൻ്റെ ഓർമ്മയിൽ വേദനിച്ചു നിന്നു. അവൻ മരിച്ചു. മരിച്ച ശേഷം കണ്ടെത്തിയ അവൻ്റെ നോട്ട് ബുക്കുകളിൽ ചതുരക്കണ്ണട വെച്ച ഒരു മനുഷ്യന്റെ ചിത്രം ആവർത്തിച്ച് വരച്ചു വെച്ചിരുന്നു, മരിച്ചുപോയ അവൻ്റെ അച്ഛൻ്റെ ചിത്രം. ഞാൻ ഇത്രേ പറയുന്നു, വികാരങ്ങളെ കൊണ്ട് കളിക്കാതിരിക്കുക. അച്ഛൻ വികാരമാണ്, അമ്മ വികാരമാണ്. ഡോണ്ട് പ്ലേ വിത്ത് ഇമോഷൻസ്. ഇന്ന് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസമുണ്ട്. ഞാൻ ഈ ക്ലബ്ബ് നടത്തുന്ന, ഇതിന് നേതൃത്വം കൊടുക്കുന്ന നാസർ മാഷ്, ഇവിടെ സ്വാഗതം പറഞ്ഞ എന്റെ ബഹുമാന്യ സുഹൃത്ത് പത്മരാജ് മാഷ്, അധ്യാപകരോടൊക്കെ പറയുന്നു, കുട്ടികൾക്ക് ഏറ്റവും അധികം വേണ്ട വിദ്യാഭ്യാസം ഇമോഷണൽ എഡ്യൂക്കേഷനാണ്, വൈകാരിക വിദ്യാഭ്യാസം. അതിനും കൂടി ഇട നൽകുന്ന മഹത്തായ സ്ഥാപനമാകട്ടെ എടരിക്കോട് സ്കൂൾ. ഇവിടെ നിന്ന് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെയൊക്കെ വളരെ മെച്ചപ്പെട്ട സംവിധാനമുണ്ട്. ഞാൻ നിയമസഭയിൽ അംഗമായിരുന്ന കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് നിയമസഭയിൽ ഒരിക്കൽ അഭ്യർത്ഥിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിൽ പരാതിപ്പെട്ടി നിർബന്ധമാക്കണം. വീട്ടിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ സ്കൂളിലെ പരാതിപ്പെട്ടിയിൽ കൊണ്ടുവന്നിടുന്ന അവസ്ഥയുണ്ടായിരിക്കും കേരളത്തിൽ. വീട്ടിൽ ആരോടും പറയാനില്ല. മാതാവ് ഘാതകിയാകുന്ന കാലമാണ്. വായും മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ടാണോ അവരമ്മ കുഞ്ഞിനെ കേരളത്തിൽ കൊന്നത്? പോലീസ് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു,
എന്തിനാണ് വായും മൂക്കും പൊത്തിപ്പിടിച്ച് കൊന്നത്? 9.5 മാസം ഗർഭത്തിൽ ചുമന്ന ആ സ്ത്രീ പറഞ്ഞു, കരയാതിരിക്കാനാ കൊന്നത്, കൊല്ലുമ്പോ കരയാതിരിക്കാൻ, അതും അമ്മയാണ്, പ്രസവിച്ചാൽ അമ്മയാകുമോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ പരിസരം, വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ശ്രുതി വരുത്താൻ കഴിയട്ടെ, താളം വരുത്താൻ കഴിയട്ടെ. നിങ്ങളുടെ ഈ മഹത്തായ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഈ എല്ലാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിങ്ങളുടെ അനുമതിയോടെ ബഷീർ സാഹിബിൻ്റെ, ഇവിടുത്തെ അധ്യാപകരുടെ, ഗുരുജനങ്ങളുടെ, ജനപ്രതിനിധികളുണ്ട് വേദിയിൽ. വെള്ളിയാഴ്ചയാണ് ഈ യോഗം അധികം നീട്ടിക്കൊണ്ടുപോയി കൂടാ. ഞാൻ അല്പം സംസാരിച്ചു പോയത് എന്നോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടും വളരെ ഗൗരവത്തോടുകൂടി സംഘടിപ്പിച്ചതാണ് ഈ സമ്മേളനമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ഈ ചടങ്ങ് നാളെ മുതൽ കുട്ടികളെ വീണ്ടും കേൾപ്പിക്കാൻ സംവിധാനം ചെയ്യുന്നുണ്ട് എന്ന് പത്മരാജൻ മാഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ടുമാണ് ഞാൻ അല്പം സംസാരിച്ചത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ ചുരുക്കി എൻ്റെ സംസാരം അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബഷീർ സാഹിബ് പറഞ്ഞത്, ഒരു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് തള്ളുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടു വരി കവിത കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നു. ഞാനത് നേരത്തെ പറഞ്ഞ പോലെ ഇനി ചൊല്ലേണ്ട കാര്യമില്ല, പക്ഷേ അത് സ്നേഹത്തിൻ്റെ നിർബന്ധങ്ങളുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളും അത് കേട്ടു, അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഞാനത് ചെയ്യാതെ ഈ പ്രസംഗത്തിൽ തിരിച്ചു പോയിട്ട് ക്ലാസ്സിലിരിക്കുന്ന അപമര്യാദയാകും, അത് അദ്ദേഹത്തോടുള്ള അനാദരവാകും. ഞാൻ രണ്ട് വരി നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ തരും നമുക്ക് കലാലയം. വെറും സ്ത്രീ പുരുഷ ബന്ധമല്ല ഇന്ന് ബന്ധം, ഒന്നേ ഉള്ളൂ. കലാലയങ്ങളെ ഇത് ചീത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമൊന്നുമല്ല സ്നേഹം. ഇംഗ്ലീഷിൽ ലവ് എന്ന വാക്കാണ് ഇംഗ്ലീഷുകാരൻ അച്ഛനെ സ്നേഹിക്കാൻ പറയുന്നത്. ഇതൊക്കെ മലയാളികൾ മനസ്സിലാക്കണം. അച്ഛൻ്റെ മുമ്പ് ചെന്നിട്ടൊരു മകൻ പറയുന്ന ഐ ലവ് യു പപ്പ, ഐ ലവ് യു മൈ ഫാദർ എന്നാണ്. ലവ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അമ്മയോടതാ പറയുന്നത്, മദർ ഐ ലവ് യു. അമ്മ കുഞ്ഞിനോട് പറയുന്നതും ലവ് എന്ന വാക്കാണ്. വാക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഒറ്റ കുറ്റിയിൽ കെട്ടരുത്, അതിനതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ നല്ല നല്ല വൈകാരികമായ ബന്ധം ഉണ്ടാകും. ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ എടരിക്കോട് സ്കൂൾ ഒരു ഗൃഹാതുരത്വമായി കുട്ടികളുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ ഓർത്തുകൊണ്ട് എൻ്റെ ഈ കവിതകൾക്ക് जब तो आएगी मिलने हमने सोच रखा है रात यूं गुजारेंगे धड़कने बिछा देंगे शौक तेरे कदमों में अब के साल पूनम में इकोलते पौर्णमिक ജപ് കാണാൻ വരുമ്പോ ഞാൻ നേരത്തെ തന്നെ ചിന്തിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരമ്മ മകനെ കാത്തിരിക്കുന്ന പോലെ ആലോചിച്ചോളൂ. മോനെ നീ തിരിച്ചു വരുമ്പോ രാവെങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മയോട് മകൻ പറയുന്ന പോലെ അമ്മയെ കാണുന്ന നേരം തടുക്കനെ നീ കടന്നു വരുന്ന വഴിയിൽ ഞാൻ എൻ്റെ ഹൃദയ വികാരങ്ങളെ കൊണ്ട് ഒരു പരവതാനി തീർക്കും. ചവിട്ടിയിട്ട് നീ എന്നെ കാണാൻ വരുന്ന മണ്ണുണ്ടല്ലോ, ഞാനൊരു പരവതാനി വിരിച്ചു തരും. അതാണ് കവി. ആ പരവതാനി എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളായിരിക്കും, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളായിരിക്കും. എൻ്റെ ഹൃദയ സ്പന്ദനങ്ങളെ കൊണ്ടൊരു പരവതാനി ഉണ്ടാക്കി അത് വിരിച്ചു തരും. നീ ഇക്കൊല്ലത്തെ പൗർണമിക്ക് എന്നെ കാണാൻ വരുമ്പോൾ
ഞാൻ കണ്ണുകൊണ്ട് നിനക്കൊരു ആരതി ഒഴിഞ്ഞു തരും. മലയാളക്കരയിൽ മലയാളത്തിൽ പറയുന്ന വാക്കാണ് ആരതി. ഹിന്ദുസ്ഥാനിയിലെ ഉറുദു കവി പറയാണ് ഞാൻ കണ്ണുകൊണ്ടൊരു ആരതി നിനക്കൊഴിഞ്ഞു തരും. സംസ്കൃതമാണ് അതിന്റെ കാരണക്കാരി. മലയാളത്തിന് വാക്കുകൊടുത്ത് സംസ്കൃതം, ഉറുദുവിനും വാക്കുകൊടുത്തു നമ്മൾ മനസ്സിലാക്കണം. ഭാഷകളുടെ അമ്മയാണ് സംസ്കൃതം, ഭാഷകളുടെ മറ്റൊരു മാതാവാണ് അറബി. എല്ലാം ചേർന്ന് നിൽക്കുകയാണ്. ഒരു വെറുപ്പും വിരോധവും പരസ്പരം ഉണ്ടാക്കരുത്. എല്ലാം ചേർന്ന് മാനവത്വം ഒരു കുടുംബമായിട്ട് നിൽക്കണം. മനുഷ്യന്റെ അകത്തുള്ള കരളിന് ലഹൂ കി ഹാജത്ത് ഹേ, രക്തം ആവശ്യമാണ്. ഉംഗലിയോ സേ ചോട്ടപ്പക്കേ, ഉസ് ലഹൂ കി ഹാജത്ത് ഹേ. കരളിലൂടെ ചോര സംക്രമിപ്പിക്കുന്ന പോലെ സ്നേഹം ഒരു സംക്രമണമാക്കണം. സ്നേഹത്തെ സംക്രമണമാക്കുന്നതിന്റെ ഒരു വലിയ സന്ദർഭമാകട്ടെ, വേദിയാകട്ടെ നിങ്ങളുടെ ക്ലബ് ഇക്കൊല്ലത്തെ പൗർണമിക്ക്. നീ എന്നെ കാണാൻ വരുമ്പോ മനുഷ്യബന്ധങ്ങൾ, സഹപാഠികൾ, അധ്യാപകർ, കുടുംബങ്ങൾ, അബുക്കസാല് പൂനമ്മേ ജബ് തു ആയേഗീ മിൽനേ, ഹംനെ സോച് രക്കാ ഹേ രാത്രിയും ഗുസാരേംഗേ, ധഡ്കനെ ബിഛാ ദേംഗേ ശോക് തേരി കദമോ മേ, ഹം നിഗാഹോ സേ തേരി ആരതി ഉതാരേംഗേ എന്ന ഈ കവിയുടെ വാക്കുകളോടുകൂടി നിങ്ങളുടെ ഈ ക്ലബുകളുടെ പ്രവർത്തനോദ്ഘാടനം, വേദിയിലുള്ള മഹത്തുക്കളുടെ, സദസ്സിലുള്ള നാളെ മഹത്തുക്കളാകാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ, ഏറ്റവും മഹത്തുക്കളായ അധ്യാപകരുടെ അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ സശ്രദ്ധം ശ്രമിച്ച കുട്ടികൾക്ക്, കുട്ടികളൊക്കെ വളരെ നല്ല മക്കളാണ്, എടരിക്കോട് സ്കൂളിലെ മക്കൾ നല്ല മക്കളാണ്, ഞാൻ നിങ്ങൾക്കെല്ലാം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൺഗ്രാജുലേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടിയതിന്റെ പേരിൽ മാത്രമല്ല, ഈ സദസ്സ് നിങ്ങൾ കണ്ടക്ട് ചെയ്ത രീതി. ആ കുട്ടികൾ, ഏതാനും വിദ്യാർത്ഥികൾ ഒത്തിരി സമയം ഒരു അവരൊക്കെ പറഞ്ഞ പെട്ടെന്ന് കേൾക്കും. കുട്ടികളുടെ പ്രത്യേകത, പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ മുതിർന്നവരെക്കാൾ പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കും. നമ്മൾ പറഞ്ഞു, ഒരു കേട്ടു, ബഷീർ സാഹിബ് പോയി പറഞ്ഞു, അധ്യാപകർ പറഞ്ഞു, ഒരു കേട്ടു, നല്ല മക്കൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് അഭിനന്ദനം പറയുന്നത് നിങ്ങളുടെ മാർക്ക് പുസ്തകത്തിലെ ഉയർന്ന മാർക്കിന് മാത്രമല്ല, അക്കാദമിക് നേട്ടങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ഈ യോഗത്തിൽ കാണിച്ച ഉന്നതമായ സാംസ്കാരിക നിലവാരത്തിനാണ്, അച്ചടക്കത്തിനാണ്. അതാണ് സ്വർണം, അതാണ് സ്വർണം. എടരിക്കോട് സ്കൂൾ നേടുന്ന ഏറ്റവും വലിയ സ്വർണ്ണ മെഡൽ മാർക്കിന്റെ സ്വർണ്ണ മെഡൽ മാത്രമല്ല, സ്വഭാവ മഹിമയുടെ സ്വർണ്ണ മെഡലാണ്. അതിനുള്ള അർഹത ഈ സ്കൂളിനുണ്ട്. ഞാനത് വെറുതെ പറയില്ല, ഞാൻ വെറുതെ പറയില്ല. ഞാൻ ഇത്രയും സമയം സംസാരിച്ചത് ഈ സദസ്സിന്റെ ഗാംഭീര്യമാണ്. ഞാൻ വെറുതെ പറയില്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അതിശോക്തിയല്ല, ഈ സദസ്സിന്റെ ഒരു ഗാംഭീര്യമാണ്. അച്ചടക്കം എന്നും പറഞ്ഞാൽ ചെറിയ വാക്കാണ്, സദസ്സിന്റെ ഒരു ഗാംഭീര്യമാണ്, സദസ്സിന്റെ ഒരു വല്ലാത്ത ഗ്രേസാണ്. ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനം. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ സെഷനിൽ മൂന്നിനങ്ങൾക്ക് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥിനി നിസ്ബ ഈ വേദിയിൽ ഒരു ഗസൽ ആലപിക്കുന്നു. പ്ലീസ്. Thank you.
آداب مجھ کو آمے حالات کی تصویر سمجھنا، اس خط کو میری آخری تحریر سمجھنا. یہ کلام انداز بالکل الگ ہے، شاعر داؤد دہلوی. آہا
അപ്പൊ നിസ്ബക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് നമ്മൾ അഭിനന്ദിക്കല്ലേ. അതായത് ഈ കുട്ടി പാടിയ കവിതയുടെ അർത്ഥം ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഉറുദുവിലെ വളരെ പ്രശസ്തനായ ഒരു കവിയുടെ ദാവ് അദ്ദേഹത്തിന്റെ കവിതയാണത്. അതിൽ പറയണത്, എന്നെ എന്റെ രൂപത്തെ അതിന്റെ ഒരു പ്രതീകമായിട്ട് കാണാം, ഈ കത്തിനെ നീ എന്റെ അവസാനത്തെ രേഖയായിട്ട് കാണാം. കത്ത് എഴുതാണ് കവി, ഈ കത്തിനെ എന്റെ അവസാനത്തെ രേഖയായിട്ട് കാണാം, എന്നെ എന്റെ അവസ്ഥയുടെ ഒരു പ്രതീകമായിട്ട് കാണാം, ഞാൻ നേരിടുന്ന അവസ്ഥയുടെ ഒരു കണ്ണാടിയായിട്ട് എന്നെ കാണാം, എന്റെ കത്തിനെ എന്റെ അവസാനത്തെ രേഖയായിട്ട് കാണാം. അടുത്ത വരി, അടുത്ത വരി, എന്നെ എന്റെ ഹൃദയത്തിന്റെ സ്ഥിതി നിന്നോട് ഞാൻ എങ്ങനെ പറയും, എന്റെ എന്റെ ഹൃദയത്തിലേറ്റ പരുക്കിനെ പറ്റി മുറിവിനെ പറ്റി ഞാൻ നിന്നോട് എങ്ങനെ പറയും, ഇതിനെ നീ തകർന്നുപോയ ഒരു സ്നേഹത്തിന്റെ വിധിയായിട്ട് കാണാം, തകർന്നുപോയ ഒരു സ്നേഹത്തിന്റെ എന്നെ തകർന്നുപോയ സ്നേഹത്തിന്റെ വിധിയായിട്ട് ഭാഗധേയമായിട്ട് കാണാം. വളരെ വികാരം ഉണ്ടാക്കുന്ന കവിതയാണ്. അതേ വികാരത്തിന്റെ ഒരംശം ചോർന്നു പോകാതെയാണ് നിസ്ബത് പാടിയത്. അതാണ് അതിന്റെ പാട്ട്. പാട്ട് പാട്ടാകുന്നത് അതിൽ ശബ്ദവും ശ്രുതിയും ചേരുമ്പോൾ മാത്രമല്ല, പാടുന്ന ആളുടെ കരൾച്ചോര അതിൽ തുടിക്കുമ്പോഴാണ്, അതിന്റെ അംശം അതിൽ വരുമ്പോഴാണ്. യേശുദാസിന്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടൊരു ശ്രുതി മാത്രമല്ല, ആ വികാരമാണ്. വിരഹമാണെങ്കിൽ വിരഹമാണ്, ദുഃഖമാണെങ്കിൽ ദുഃഖമാണ്, സ്നേഹമാണെങ്കിൽ സ്നേഹമാണ്, അമ്മയെക്കുറിച്ചാണെങ്കിൽ അമ്മയെക്കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് നിസ്ബയെ മുക്തകണ്ഠം അഭിനന്ദിക്കാം. കൺഗ്രാജുലേഷൻസ്, കൺഗ്രാജുലേഷൻസ്, കൺഗ്രാജുലേഷൻസ്. നമ്മൾ സംസ്ഥാനി സാഹിബിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? രണ്ട് വരി അറബി പാട്ടായാലോ? പി കെ എമ്മിന്റെ ഒരു തുടക്കം ഒരു ഓത്തുപള്ളിയിൽ നിന്നാണ്. ഒരു 175 വർഷം മുമ്പ് പറഞ്ഞല്ലോ, മാനത്തൊരു നക്ഷത്രം ഒരു സ്ത്രീയുടേതാണ്. ഞാനിങ്ങനെ ഓർത്തുപോയി, ചിലപ്പോ അത് എന്റെ ഉപ്പാന്റെ വല്യമ്മാൻ്റെതായിരിക്കുമോ എന്ന്. കാരണം 175 വർഷങ്ങൾക്ക് മുമ്പ് ഓത്തുപള്ളി തുടങ്ങി. ആ ഓത്തുപള്ളിയിൽ സാമൂഹ്യ പാഠവും കണക്കും പഠിപ്പിച്ചു. സാമൂഹ്യ പാഠം പഠിപ്പിച്ചത് ചരിത്രമറിയാനായിരുന്നു, കണക്ക് പഠിപ്പിച്ചത് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവാനായിരുന്നില്ല. ഒരു കോയമുട്ടയുടെ കച്ചവടമെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു വേദനയുടെ ഭാഗമാണ്. രണ്ട് വരി വിശ്വ സമദാനി സാഹിബിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് സമദാനി സാഹിബും നമ്മളും തമ്മിലൊരു അവേദ്യ ബന്ധമുണ്ട്, അറിയോ? അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയാണ് മലയാളത്തിന്റെ പി കെ എമ്മിന്റെ എല്ലാമെല്ലാമായ ഹാജറ ടീച്ചർ, അറിയോ? കാരണം ഈ ഒരു വർഷം ലീവ് എടുത്തിട്ട് കുട്ടികൾക്ക് കണ്ടിട്ടില്ല, 8-ാം ക്ലാസ്സിലെ കുട്ടികൾ കണ്ടിട്ടില്ല മലയാളത്തിന്റെ ഒരു കവിത. കുറച്ച് ലീവ് എടുത്തതാണ്, അടുത്ത വർഷം മുതൽ ഉണ്ടാവും കേട്ടാ. ഓക്കെ, يا أناس يسمعوا يا أناس
العالمين يسمعوا أطفال ينسبيان يبكي أوصياؤهم بين الهلاك أطفال ينسبيان يبكي أوصياؤهم بين الهلاك يا أناس يسمعوا يا أناس العالمين يسمعوا അധ്യാപകർക്ക് വേണ്ടി രണ്ടുപേര്, എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളത് പെട്ടെന്നാണ് അറിഞ്ഞത്. അറിയുമെങ്കിൽ ഞാന് കാരശ്ശേരി മാഷിന്റെ ബഷീർ മാല ഉണ്ടായിരുന്നു, അതിന്റെ വരികള് ഞാൻ മറന്നുപോയി. എങ്കിൽ രണ്ടുപേര് ഞാനത് പാടാ, എന്നിട്ട് നമ്മളെ ചെറുപ്പത്തിലേക്ക്. നേശത്തിൽ ഒളിവായി വന്നു തീരുന്നോരോ വൈക്കം ബഷീറിന് മാല പണിയുന്ന് സകല പിരാന്തും കലയാക്കി മാറ്റിയ വൈക്കം ബഷീറിന് മാല പണിയുന്ന് സ്വയരാജ്യം കിട്ടാനാ ബ്രിട്ടനോടെതിരിട്ട സ്വാതന്ത്ര്യ സമരത്തിൽ എന്നും നാൻ ഇന്നോവ നാടാൻ കരശ്ശേരി നടുക്കണ്ടേ വീട്ടിലെ മുഹയിദ്ദീനിബനോ മുഹമ്മദ് എന്നോവ നീശത്തി ഒളിവായി വന്നു പിറന്നോരു വൈക്കം ബഷീറി മാല പണിയുന്ന. സോറി, ഇതില് ബഷീറിന്റെ എല്ലാ കൃതികളും വരുന്ന ഒരു മാലയാണിത്. തീർച്ചയായിട്ടും ഇനി ഒരു അവസരത്തിൽ നമുക്കിത് പങ്കുവെക്കാം. ഇപ്പോ ചെറുപ്പത്തില് നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും കറി ചട്ടി ചിരട്ടയിൽ മുരിങ്ങാപ്പൂ പറിച്ചിട്ട് കറി ചട്ടി ചിരട്ടയിൽ മുരിങ്ങാപ്പൂ പറിച്ചിട്ട് കറി വെച്ച് കളിച്ചതും മറന്നു പോയോ? കളിച്ചതും മറന്നു പോയോ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് സ്കൂൾ കലോത്സവത്തിൽ കലാതിലകമായിരുന്ന, ഇപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗം ബോട്ടണി അധ്യാപികയാണ്, ഇസ്രസ് സഭ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു ടീച്ചർ. സർ, നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. 2019-20 വർഷത്തിലെ 25 ക്ലബുകൾ നേതൃത്വം നൽകുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഒരു കലണ്ടർ പ്രകാശനം ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥി എം പി അബ്ദുസമദ് സമദാൻ സാർ ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. 25 ക്ലബുകളുടെയും പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയ കലണ്ടറിന്റെ പ്രകാശന കർമ്മം, അതോടൊപ്പം ജെ ആർ സി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വേൾഡ് കലണ്ടർ വേൾഡ് മാഗസിന്റെ പ്രകാശനം ഇപ്പോൾ വേദിയിൽ
നമ്മുടെ കലണ്ടർ പ്രകാശനം ചെയ്യുകയാണ്. വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കലണ്ടർ ബഹുമാനപ്പെട്ട എം പി അബ്ദുസമദ് സമദാനി സാർ ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുന്നു. കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ സഹപാഠിക്കൊരു കൈത്താങ് പദ്ധതിയിൽ ഓരോ വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ച് അത് ശേഖരിച്ച് 5 വർഷം കൊണ്ട് 1 കോടിയോളം രൂപയുടെ ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകുകയുണ്ടായി. അതിൽപ്പെട്ട നമ്മുടെ 10B ക്ലാസ്സിലെ റിയ എന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് സഹപാഠികൾ കൈത്താങ് പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് നിർമ്മാണത്തിനുള്ള സഹായധനം 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് പ്രിയപ്പെട്ട റിയക്കും അവരുടെ അമ്മാവനും കൂടിയായിട്ടുള്ള രക്ഷിതാവിനും കൂടി പ്രിയപ്പെട്ട നമ്മുടെ അതിഥി സമദാനി സാഹിബ് ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. നമ്മുടെ സ്കൂൾ ലൈബ്രറിക്ക് 10,000-ലധികം പുസ്തകങ്ങളുള്ള നമ്മുടെ ഹൈസ്കൂൾ വിഭാഗം ലൈബ്രറിക്ക് ബഹുമാനപ്പെട്ട മാനേജർ ബഷീർ എടരിക്കോട് അവർ നൽകുന്ന പുസ്തകങ്ങൾ ഈ വേദിയിൽ വെച്ച് ലൈബ്രറിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അതിഥിയെ സമദാനി സാഹിബ് ഏൽപ്പിക്കുന്നു. സോറി, സമദാനി സാഹിബ്, ബഷീർ സാഹിബ് സമദാനി സാഹിബിനെ ഈ വേദിയിൽ വെച്ച് ഏൽപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കും ഒക്കെ വായിക്കാൻ ഉതകുന്ന പുസ്തകങ്ങളാണ് ബഹുമാനപ്പെട്ട മാനേജർ ലൈബ്രറിയിലേക്ക് സംഭാവനയായി നൽകുന്നത്. JRC വിദ്യാർത്ഥികൾ ഒരുക്കുന്ന വോൾ മാഗസിന്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് വേദിയിൽ വെച്ച് നിർവഹിക്കുന്നു. JRC വിദ്യാർത്ഥികളും അവരുടെ ടീച്ചേഴ്സും വേദിയിലേക്ക് എത്തുക. വോൾ മാഗസിൻ കുട്ടികൾ, JRC വിദ്യാർത്ഥികളാണ് ഇതിന്റെ ശില്പികൾ. അടുത്തായിട്ട് ഉറുദു ക്ലബിന്റെ പ്രവർത്തന ലോഗോ പ്രകാശനം ഉറുദു ക്ലബ് കൺവീനർ. ഈ വർഷത്തെ ഉറുദു ക്ലബിന്റെ ലോഗോ ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് ക്ലബ് കൺവീനർ ഷജ ഫാത്തിമയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ഉറുദു മാഷ് സൽമാൻ ഉറുദു ക്ലബ് തയ്യാറാക്കിയ മാഗസിനിലൂടെ ഉറുദു ക്ലബിന്റെ മാഗസിൻ പ്രിയപ്പെട്ട സജയ്ക്ക് നൽകുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സ്കൂളിൽ കൃത്യ സമയത്ത് തന്നെ എത്തുകയും വളരെ നമ്മയൊക്കെ ആവേശഭരിതരാക്കിയ പ്രിയപ്പെട്ട സംവിധാന സാഹിബിന് പി കെ എം ടി സിന്റെ ഉപഹാരം ബഹുമാനപ്പെട്ട മാനേജർ ബഷീർ സാഹിബ് നൽകുന്നു. Thank you, sir. Thank you.